ഇന്നലെ നമ്മൾ ഇവിടെയാണ് നിർത്തിയത്. അപ്പൊ ഒന്നുകൂടി അത് നോക്കാം എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. ഇത് നമ്മള് ലാർജ് സ്കെയിൽ ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ വേണ്ടത്. ഇന്നലെ പറഞ്ഞു നമുക്ക് ഡെയിലി ഒരു 5 കിലോ കൂൺ വെച്ച് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ദിവസം 20 ബെഡ് വെച്ച് തയ്യാറാക്കണം. 20 ബെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാക്ക്, ഒരു പാക്കറ്റ് കൂൺ വിത്ത് കൊണ്ട് നമുക്ക് 2 ബെഡ് ഉണ്ടാക്കാം ഓയിസ്റ്റർ മഷ്റൂം. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് 40 സ്ക്വയർ മീറ്റർ ഏരിയയുള്ള 2 റൂം വേണം നമുക്ക്, 2 ഷെഡ് വേണം. ഷെഡ് എന്ന് പറഞ്ഞാൽ മതി, റൂം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വലിയൊരു പിക്ചർ ആയിരിക്കും വരുന്നത്. 2 ഷെഡ് വേണം. അപ്പൊ അതൊന്ന് ഇത് നിറച്ചുടനെ, അതായത് വിത്തിട്ട് ഉടനെ ഒരു 15 ദിവസം ഇരുട്ട മുറിയിൽ വെക്കാൻ വേണ്ടിയിട്ട് സ്പോൺ റണ്ണിങ് റൂം എന്ന് പറയും. അപ്പൊ അതിനുശേഷം 16ാമത്തെ ദിവസം നമുക്കത് ഹാർവെസ്റ്റ് റൂമിലേക്ക് മാറ്റാം. അവിടെ അതൊരു 15-20 ദിവസം അല്ലെങ്കിൽ 25 ദിവസം വരെ, അല്ലെങ്കിൽ ചിലത് അതിൽ കൂടുതൽ, നമ്മളെ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും എത്ര ദിവസം എന്നുള്ളത്. അപ്പൊ ഹാർവെസ്റ്റ് റൂം അതേപോലെ തന്നെ സ്പോൺ റണ്ണിങ് റൂം, ഇങ്ങനെ 2 റൂമാണ് നമുക്ക് വേണ്ടത് ലാർജ് സ്കെയിലേക്ക് പോവുകയാണെങ്കിൽ. അവിടെ ശ്രദ്ധിക്കേണ്ടത് അതിനകത്തുള്ള താപനില 30 ഡിഗ്രി സെൽഷ്യസ് താഴെ ആയിരിക്കണം. അതേപോലെ തന്നെ ഈർപ്പം, അതായത് ശരിക്കും ഈ ഇപ്പോഴുള്ള നമ്മുടെ കാലാവസ്ഥ എന്താണോ ആ കാലാവസ്ഥ ആയിരിക്കണം നമ്മുടെ വേനൽക്കാലത്തും ആ റൂമിനകത്ത്. ഇപ്പോഴും നമുക്ക് ഫാൻ ഇല്ലാതെ എത്ര സമയം വേണമെങ്കിലും ഒരു റൂമിനകത്ത് ഇരിക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ അതുപോലുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കണം നമ്മുടെ ഈ ഷെഡിനകത്ത് വേണ്ടത്. പിന്നെ അത് ഇന്നലെ പറഞ്ഞു തറനിരപ്പിൽ ഒരു 1 മീറ്റർ ഉയരം വരെ നമ്മളൊരു ചുമര് പോലെ കെട്ടണം. പിന്നെ അതിൽ നെറ്റ് അടിക്കണം, നെറ്റിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലി പാറ്റകളൊന്നും കൊതുക് ഇതൊന്നും വരാൻ പാടില്ല. അപ്പം നെറ്റ് അതേപോലെ തന്നെ ഫാൾസ് റൂഫിങ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് ഇത് കൂണ് വളരാൻ തുടങ്ങുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വല്ലാണ്ട് ജനറേറ്റ് ചെയ്യപ്പെടും അതിനകത്ത്. അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ പ്രസൻസ് കൂണിന്റെ വളർച്ചയെ തടയും. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് കളയണം. അപ്പൊ അതുകൊണ്ട് എയർ സർക്കുലേഷൻ, വായു സഞ്ചാരം നന്നായിട്ടുണ്ടായിരിക്കണം. അതിനുവേണ്ടി വലിയ കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എക്സോസ്റ്റ് ഫാൻ തന്നെ ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു 7 അടി ഉയരത്തിലും 3 അടി ഉയരത്തിലും ആയിട്ട്, അത് തറനിരപ്പിൽ നിന്ന് 7 അടി ഉയരത്തിലും 3 അടി ഉയരത്തിലുമായിട്ട് 2 എക്സോസ്റ്റ് ഫാൻ സെറ്റ് ചെയ്ത് നന്നായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലെ സംസാരിച്ചത്. ഇനി ഇതിനകത്തേക്ക് പോയാൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് നമ്മൾ എൻടയർ, അപ്പൊ എത്ര തട്ടുകളായിട്ട് വേണമെങ്കിലും നമുക്ക് തൂക്കിയിടാം. അപ്പൊ ഈ തൂക്കിയിടാൻ നമുക്ക് വലിയ ചെലവൊന്നുമില്ല. അതിനു വേണ്ടി പ്രത്യേകിച്ച് അതായത് ഈ ഒരു ചെറിയൊരു സ്പേസിൽ ഇത്രയും ബെഡ് നമുക്ക്, ആ ഒരു കവറാണ് ഒരു ബെഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ബെഡ് നമുക്ക് തൂക്കിയിടാൻ പറ്റും. ഇത് അതിൽ കാണാൻ പറ്റും, വെളുത്ത നിറം കാണാൻ പറ്റും. വെളുത്ത നിറം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 15 ദിവസത്തിനുള്ളിലുള്ള അതിന്റെ അവസ്ഥയാണ്. 15 ദിവസം കഴിയുമ്പോൾ ചെറിയ മൊട്ട് പോലെ അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതാണ് പിന്നീട് കൂണായിട്ട്. ഇത് ഡാർക്ക് റൂം എന്ന് പറയാം. ഇതിനകത്ത് ഇരുട്ടാണ്, പക്ഷെ വായുസഞ്ചാരം ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ പല പിക്ചേഴ്സ് വെച്ചിരിക്കുന്നത് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പല രീതിയിൽ നമുക്ക് സൗകര്യം പോലെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് എത്രത്തോളം ചെറുതാക്കാൻ പറ്റും. അത് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതിന് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസും ഉപയോഗിക്കാം. ഇതിന്റെ റൈറ്റ് സൈഡിൽ നോക്ക്, മേലെ ഗ്രീൻ നെറ്റ് ഷെയ്ഡ് നെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൊതുക് അതിൽ നിന്നും കടക്കാതിരിക്കാൻ വേണ്ടി സൈഡിൽ നോക്കുക. സൈഡിൽ അതിനകത്ത് ഈർപ്പം നിർത്താൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊക്കെ
ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചാക്കാണ്. ഇപ്പൊ ചാക്ക് തൂക്കിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. ചുമര് ഇന്നലെ പറഞ്ഞ കൺസ്ട്രക്ഷന്റെ അതൊക്കെ പുറത്തുണ്ട്, പക്ഷെ അതിനകത്ത് ഈർപ്പം നിലനിർത്താൻ വേണ്ടി ചാക്ക് തൂക്കിയിട്ടിരിക്കുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിനൊക്കെ വെള്ളം തളിച്ചു കൊടുക്കാം. അതായത് വേനൽക്കാലത്ത് നമുക്ക് ഇതിനകത്തുള്ള ഈർപ്പവും അതേപോലെ തന്നെ ടെമ്പറേച്ചറും മെയിൻറ്റെയിൻ ചെയ്യാൻ റൂമിനെ തണുപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊക്കെ വെള്ളം സ്പ്രേ ചെയ്യാം. വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, സ്പ്രേ ചെയ്യാം ഇതിനൊക്കെ, ഈ ചാക്കിനൊക്കെ. അപ്പൊ ഇതിങ്ങനെ എത്ര അട്ടി വേണമെങ്കിലും നമുക്ക് ഇത് ഹാങ്ങിങ് ഇത് മേലെ നോക്കാം, മേലെ മുളയോ അതല്ലെങ്കിൽ പൈപ്പോ എന്താണ് നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നത് അത് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചിട്ട് അതിന് നമ്മൾ തൂക്കിയിട്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പൈപ്പ് അല്ലെങ്കിൽ ബാർ അതല്ലെങ്കിൽ തണ്ട് എന്താണ് പറയുക, അത് അത് അതിന് മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തൂക്കിയിടാം. അപ്പൊ ഇത് തൂക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യത്തും കണ്ണത്തും ലെവലിലായിരിക്കണം. അതായത് നമ്മളെക്കാളും ഉയരത്തില്. കാരണം ഇത് സ്പോൺ റണ്ണിങ് സമയത്ത് ഇതിനകത്ത് ഇത് പറഞ്ഞല്ലോ, ഇത് പൂണ് പറഞ്ഞൊരു ഫംഗസ് ആണ്. അപ്പൊ ഈ ഫംഗസ് ആണ് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഫംഗസിന് പകരം മറ്റ് പല ഫംഗസുകളും പ്രകൃതിയിലുണ്ട്. അപ്പൊ നമ്മള് മീഡിയം വൈക്കോലൊക്കെ ഉപയോഗിക്കുമ്പോ അറിയാലോ, കൂട്ടിയിട്ട് വൈക്കോല് പോയി കഴിഞ്ഞ ഇപ്പൊ നോക്കിയാൽ അതിനകത്ത് പൂപ്പല് കാണാൻ പറ്റും. അപ്പൊ ആ പൂപ്പലൊക്കെ കളയാൻ വേണ്ടി നമ്മൾ അതിന് കുറെ ക്രോസ് ഉണ്ട്, അത് അടുത്ത സ്റ്റെപ്പിൽ അതിനേക്ക് നേരത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾ പ്രോസസ്സിങ് ശരിയായിട്ടില്ല എങ്കിൽ ഈ പൂപ്പലിന് പകരം അല്ലെങ്കിൽ ഈ കൂണിന് പകരം മറ്റ് ഫംഗസുകൾ, അതായത് നമ്മൾ വിത്ത് ഇറക്കിയ കാണുന്നല്ലോ, നെല്ലില് നെല്ല് ചെയ്യുമ്പോൾ നെല്ലിന് പകരം കളകൾ വരുമല്ലോ. അപ്പം ഇതിലൊക്കെ കളകൾ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് മറ്റ് ഫംഗസുകളെ, അപ്പൊ മറ്റ് ഫംഗസുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് ഇത് വളരില്ല. അപ്പം നിത്യം നമ്മളത് ശ്രദ്ധിക്കണം, അതിന് ഓരോന്നിനും രാവിലെയും വൈകുന്നേരവും നമ്മൾ പോയി ശ്രദ്ധിക്കണം. അത് കാരണം ഫംഗസുകളുടെ വളർച്ച എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ദിവസം തന്നെ അത് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും, മൂവ്മെന്റ് കാണാൻ പറ്റില്ല. രാവിലെ കണ്ട പോലെ ആയിരിക്കും, കൂണുകള് പുറത്തേക്ക് വന്നാല് രാവിലെ കണ്ട ഇതായിരിക്കും ഉച്ചക്ക്, ഉച്ചക്ക് കാണുന്നതായിരിക്കില്ല വൈകുന്നേരം. ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് അതിന്റെ വളർച്ച ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, വളരുന്നത് കാണാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ മറ്റ് ഫംഗസുകളാണെങ്കിലും അത് പെട്ടെന്ന് വ്യാപിക്കും, വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂണ് കിട്ടില്ല നമുക്ക് അതിൽ നിന്ന് ആ ബെഡിന്. അപ്പൊ എത്രയും പെട്ടെന്ന് അത് മാറ്റിയേക്കണം അവൾ, അല്ലെങ്കിൽ മറ്റ് ബെഡിലേക്കും അത് പകരാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അടുത്ത് ഇത് കാണും. ഇനി ഒട്ടും സ്പേസ് ഇല്ല എങ്കില് അപ്പൊ ആദ്യം ഞാൻ വലുത് പറഞ്ഞിട്ട് പിന്നെ ചെറുതിലേക്ക് വരിക ചെയ്യുന്നത്. അപ്പം ആദ്യത്തേതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പേർട്ട് ആയതിന് ശേഷം വേണ്ട കാര്യങ്ങളാണ് ആദ്യം കാണിച്ചത്. ഇത് ഇപ്പൊ ഈ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഇത്രയെങ്കിലും സൗകര്യം കാണും. ചിലപ്പോൾ വീട്ടില് ഒരു റാക്ക് കാണും, ആ റാക്കിൽ വെക്കാം നമുക്ക്. എന്നിട്ട് ഇതിന് തുണി താഴ്ത്തി ഇട്ടാൽ മതി, റാക്കിന് ഈ സൈഡിലോട്ട് തുണി താഴ്ത്തി ഇട്ടാല് അത് ഡാർക്ക് റൂമായി. ഇനി അതല്ല, കുറച്ചും കൂടി നമുക്ക് സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രെയിമൊക്കെ വെച്ചിട്ട് ചെയ്യാം. റൈറ്റ് സൈഡിലെ ഈ പിക്ചർ കാണുന്നില്ലേ, അപ്പൊ ഉള്ള സൗകര്യത്തിൽ ഇത് ഫ്രെയിം വെക്കാം. അപ്പൊ ഫ്രെയിം വെക്കുമ്പോഴും നോക്കാം, ഇത് അതിന്റെ സ്കെൽട്ടൺ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, ഈ താഴത്തത് അത് മൂടേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഷീറ്റൊന്നും വെച്ചിട്ട് അവിടെ മൂടേണ്ട കാര്യമില്ല. അതായത് ആ ബെഡ് വെക്കുമ്പോൾ താഴെ വീണു പോകാതിരിക്കേണ്ട സൗകര്യം ഉണ്ടായാൽ മാത്രം മതി. ഈ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് വലിയ ചെലവില്ലാതെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അതും മതി നമുക്ക്. ഇനി ഇതും ഇല്ലെന്ന് വെക്കാം, ഇതും ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതുണ്ടാവുമല്ലോ വർക്ക് ഏരിയയില് കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടാവുമല്ലോ, അവിടെ വെക്കാം നമുക്ക്. പക്ഷെ വെക്കുമ്പോൾ അതിന്റെ നീറ്റ്നെസ് ക്ലീൻനെസ് നമ്മൾ ഉറപ്പിക്കണം, നീറ്റ് ആയിരിക്കണം ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതും ഇല്ലെങ്കിൽ നമുക്ക് ഒരു മേശ ഉണ്ടാവും പഴയ, അധികം നമ്മൾ ഉപയോഗിക്കാത്ത, അതിൻ്റെ മേലെ നമ്മൾ പഴയ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് തൂക്കിയിട്ടിട്ട് അതിനെ ഡാർക്ക് റൂം ആക്കാം.
പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ആ തുണി അവിടുന്ന് ബെഡ്ഷീറ്റ് അവിടുന്ന് മാറ്റിയാൽ അത് ഹാർവെസ്റ്റ് റൂം ആയിട്ട് മാറി. ഇങ്ങനെയും അവ ഇതൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ. അപ്പൊ ഇത്രയും ഇപ്പൊ നമ്മളിപ്പം ഈ ഒരു ലെവലിന് തുടങ്ങിയാൽ മതി. ഇപ്പൊ നാളെ തന്നെ നിങ്ങൾ ആദ്യം കാണിച്ചതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്യരുത്. ഈ ഒരു ലെവലിന് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇതിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഇതിൽ നിന്നെങ്കിലും തുടങ്ങാം. നമുക്ക് ഇപ്പോ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു സൗകര്യം ഇല്ലാത്ത ആരും കാണില്ല. അപ്പൊ ഇത്രയും മതി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി അതിന്റെ മീഡിയത്തിലേക്ക് വരാം. എന്തൊക്കെ മീഡിയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വൈക്കോലാവാം, അറക്കപ്പൊടിയാവാം, വാഴയില, ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ആ മീഡിയം നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് സൂക്ഷിച്ചു വെക്കണം. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓൺലൈൻ ആണ്. ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾ ചെറിയൊരു പേയ്മെന്റ് കൊടുത്തിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ ഒരു ടി വി കാണുന്ന ഒരു സീരിയല് കാണുന്ന ലാഘവത്തോടു കൂടി ഇരിക്കരുത്. നമ്മളൊരു പുതിയൊരു അറിവ് നേടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അറിവ് നേടാൻ വേണ്ടി വരുമ്പോ അറിവിനോട് നമുക്കൊരു ഒരു ഭക്തി വേണം. ഭക്തി ഭക്തിയോടുകൂടി നമ്മൾ എന്തും സ്വീകരിച്ചാൽ മാത്രമേ നമുക്കത് നേട്ടം ഉണ്ടാവുള്ളൂ. അപ്പം കുട്ടികളാണെങ്കിലും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി, കാരണം നമ്മളാണ് അവർക്കൊരു മാതൃക എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്ലാസ് എന്നുള്ളൊരു ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യാന്നുള്ള സൗകര്യമുണ്ട്. പക്ഷെ ബാക്കി എല്ലാ എന്താ പറയാ അതിനുള്ള ഒരു ക്ലാസ് റൂമില് അതെല്ലാവരും നല്ലതാണ്. ആ ഒരു ഇത് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് അറ്റൻഡ് ചെയ്തു, പക്ഷെ നമുക്കിത് ലൈഫിൽ എവിടെയും നമ്മൾ ഉപയോഗിക്കൂല. പിന്നെ നോളജിനെ നമ്മൾ കുറ്റം പറയും. അപ്പൊ എല്ലാവരും ഒന്നൊരു ക്ലാസ് റൂമിലാണ് എന്നുള്ള ആ ഒരു ഭാവത്തോടുകൂടി തന്നെ ക്ലാസ് റൂം ഭാവമല്ല, ക്ലാസ് റൂമിൽ തന്നെയാണ് നമ്മള്. പക്ഷെ വീട്ടിലാണ് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ആൾ അവിടെ ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ മാധ്യമം നമുക്ക് ഏതുമാവാം, വൈക്കോലാവാം, അറക്കപ്പൊടി, വാഴയില, തെങ്ങുമല, മട്ടില്, ഇതൊക്കെ ആവാം. അപ്പൊ ആ മാധ്യമം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മള് പിന്നെ സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്യാൻ കുറെ പ്രോസസ്സുകളുണ്ട്. ഒരു മിനിറ്റ്. ഇത്രയും മീഡിയം നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ആ മീഡിയം അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അത് കുതിർത്ത് വെക്കണം. അതേപോലെ അണുനശീകരണം ചെയ്യണം. അണുനശീകരണം ചെയ്യാൻ പല പല വഴികളുണ്ട്. ഒന്ന് തിളപ്പിക്കാം, വെള്ളത്തിലിട്ട് തിളപ്പിക്കാം, അതല്ലെങ്കിൽ ആവി ഏൽപ്പിക്കാം. അതിനി അതല്ലെങ്കിൽ രാസ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് അണുനശീകരണം ചെയ്യാം. അത് അണുനശീകരണം ചെയ്യുന്നതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പ്രപഞ്ചത്തിൽ എത്രയോ ഫംഗസുകളുണ്ട്. അപ്പൊ ഈ നമ്മൾ കൃഷി ചെയ്യുന്ന കൂണും ഫംഗസ് തന്നെയാണ്. അപ്പൊ വൈക്കോലുള്ള അതുപോലെ ഈ പിന്നെ ഡെഡ് മെറ്റീരിയൽസ്, ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് എത്രയോ ഫംഗസുകൾ അതിന്റെ ശരീരത്തിൽ ജീവിക്കുന്നുണ്ട് ഇല്ലേ. നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ഫംഗസ് ഇൻഫെക്ഷൻ വരുന്നില്ലേ. അപ്പൊ അതേപോലെ തന്നെ സസ്യശരീരത്തിലും കാണും, അതിന്റെ ഡെഡ് ബോഡീസിലും കാണും. അപ്പൊ ഓൾറെഡി അതിനകത്തുള്ള ഫംഗസുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് അണുനശീകരണം സ്റ്റെറിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റെറിലൈസേഷന് മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ആവി കയറ്റി പുഴുങ്ങാം, അതല്ലെങ്കിൽ വെള്ളത്തിൽ പുഴുങ്ങാം, അതല്ലെങ്കിൽ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. അപ്പൊ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മാധ്യമം വൈക്കോൽ, അറക്കപ്പൊടി, വാഴയില, തെങ്ങുമല, മട്ടല്, കരിമ്പുറ്റാണ്ടി, ഇതൊക്കെയാവാം. അറക്കപ്പൊടി എന്ന് പറയുന്നത് റബ്ബറിന്റെ അല്ലെങ്കിൽ കനം കുറഞ്ഞ മരങ്ങളുടെ അറക്കപ്പൊടി തന്നെയായിരിക്കണം. മറ്റ് കട്ടികൂടിയ മരങ്ങളുടെ അറക്കപ്പൊടിയിൽ വരില്ല. റബ്ബറാണ് ബെസ്റ്റ്. അപ്പൊ ഇത് വൈക്കോലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ഇങ്ങനെ പീസ് കട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും.
ഇപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റെറിലൈസ് അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കും. വെള്ളത്തിൽ കുതിർത്ത് വെച്ച് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളം ഊർന്ന് പോവാൻ വാർന്ന് പോവാൻ നമ്മൾ വെക്കണം. ഇതൊരു ഒരു റെപ്രസെന്റേഷൻ ഇമേജ് ആണ്. ഇനി അതല്ലെങ്കിൽ വാഴയുടെ ഇലയോ ഉപയോഗിക്കുക, തടയോ ഉപയോഗിക്കുക, ഇതും വളരെ നല്ല മാധ്യമമാണ്. ഇപ്പൊ എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത്, ഇപ്പൊ ഇപ്പോഴും നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഉണങ്ങിയത് ഏത് മാധ്യമമാണെങ്കിലും നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ നമ്മളൊരു വാഴ വെട്ടി ആ വാഴയുടെ ഇത് വെച്ചിട്ട് നാളെ തന്നെ ചെയ്യാൻ പറ്റില്ല. ഇത് ആദ്യം അത് നന്നായിട്ട് ഉണങ്ങണം. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി വൈക്കോലാണെങ്കിൽ പോലും, അത് ഇന്നലെ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്, വൈക്കോലാണെങ്കിൽ പോലും വൈക്കോല് പുതിയ വൈക്കോലാകരുത്, കുറച്ച് പഴകണം. അതായത് അത് അതിന്റെ ആ ഒരു എന്താ പറയാ ഡിക്കേയിങ് പ്രോസസ്സ് തുടങ്ങണം അതില്. കാരണം ഇതിന്റെ കോശങ്ങൾ ആ വൈക്കോൽ ഏത് മാധ്യമമാണെങ്കിലും അതിനകത്തുള്ള കോശങ്ങളുടെ കോശഭിത്തി പൊളിച്ചിട്ട് വേണം ഈ ഫംഗസിനെ അതിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പുതിയ മാധ്യമമാകുമ്പോൾ അല്ലെങ്കിൽ പുതിയ വൈക്കോലാകുമ്പോൾ അത് അത്ര ഈസി ആയിട്ട് നടക്കില്ല. അതുകൊണ്ട് കുറച്ച് പഴകണം എന്ന് പറയുന്നത്. എന്താ ശരിക്കും ഒരു വൈക്കോല് നന്നായി ഉണങ്ങിയ വൈക്കോല് കുറച്ച് പഴകി, കുറച്ച് പഴകിയെന്ന് പറയുമ്പോൾ ഒരു വർഷത്തിനുള്ളിലാവാം അത് ഉപയോഗിക്കുന്നത്. അത് അതിന്റെ കളറ് പറയുന്ന ഒരു ഗോൾഡൻ കളർ ആയിരിക്കണം. ഗോൾഡൻ കളറിലുള്ള വൈക്കോലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഗോൾഡൻ കളർ എന്ന് പറയാൻ കാരണം നമ്മുടെ വൈക്കോലിനെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു ഗോൾഡൻ കളറാണ് വരിക. അതായത് ഇപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്ന വൈക്കോല് ഈ ഈ ഒന്നാം വിള കൊയ്ത് ഇപ്പം നല്ല മഴയാണ്, അതൊക്കെ നമ്മൾ കൊണ്ട് ഉണക്കാതെ കഴിഞ്ഞത് ചീഞ്ഞു പോവും. ചീഞ്ഞത് നമ്മൾ വീണ്ടും ഉണക്കി വെക്കും, അത് കറുപ്പ് നിറാവും. അപ്പൊ അങ്ങനെയുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഗോൾഡൻ കളർ പുതിയ വൈക്കോല് ഉപയോഗിക്കാൻ പറ്റില്ല, കുറച്ച് പഴകണം, ഒരു വർഷത്തിനുള്ളിലുള്ളത് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന ആ സമയത്ത് അതിന്റെ നിറം എന്ന് പറയുന്നത് ഗോൾഡൻ കളർ ആയിരിക്കണം. വാഴയുടേതാണെങ്കിൽ അങ്ങനെ തന്നെ, അത് വേനൽക്കാലത്ത് വാഴ വെട്ടുന്ന സമയത്ത് എല്ലാം കളയും. അതിന് തടയടക്കം ഈ രീതിയിൽ പീസ് പീസ് ആക്കിയിട്ട് നന്നായി ഉണക്കി കെട്ടി ചാക്കി കെട്ടി സൂക്ഷിച്ച് വെക്കാം. കാരണം നമുക്ക് 360 വർഷം മുഴുവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് മാധ്യമങ്ങളൊക്കെ ഉണക്കി വെക്കാൻ പറ്റും. അപ്പൊ വർഷകാലത്തേക്ക് നമുക്ക് എത്രത്തോളം ബെഡ് വേണം അത്രത്തോളം മാധ്യമം നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വെക്കണം. അപ്പം അത് സൂക്ഷിക്കാൻ വേറൊരു സൗകര്യം കൂടി വേണ്ടി വരും. നേരത്തെ 40 സ്ക്വയർ മീറ്റർ 2 റൂം പറഞ്ഞത് നമുക്ക് കൃഷി ഇറക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി മാധ്യമം സൂക്ഷിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ കാണണം. ഇത് വേനൽ മഴക്കാലത്തേക്കുള്ള മാധ്യമം സൂക്ഷിക്കാൻ. ഇനി സോഡസ്റ്റ് അറക്കപ്പൊടി. അറക്കപ്പൊടി വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന കട്ടി കൂടിയ മരങ്ങളുടെ ആകരുത്. റബ്ബറിൻ്റെതാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റേ ഈ തീപ്പെട്ടി കമ്പനി അങ്ങനെയുള്ളതൊക്കെ കാണും, അവിടെ നിന്നുള്ള സോഡസ്റ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇനി കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്, അതിനു മുന്നേ ഒരു മിനിറ്റ്. ഇപ്പൊ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ വാഴയില്ല അതല്ലെങ്കിൽ ഇത് വൈക്കോലാണെങ്കിൽ നാളെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. ഇത് നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് ചെയ്യണം. അപ്പോഴെന്ത് ചെയ്യാൻ, ഇന്ന് രാത്രി ഇത് വെള്ളത്തിലിട്ട് വെക്കാം. വൈക്കോൽ എത്ര വെക്കണം എന്ന് വെച്ചാൽ ഒരു ബെഡിന് 1 കിലോ വേണം ഏകദേശം. ഉണങ്ങിയ വൈക്കോല് 1 ബെഡിന് ഏകദേശം 1 കിലോ. അതായത് 1 ബെഡ് എന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞ 2 അടി നീളവും 1 അടി വീതിയുമുള്ള പ്ലാസ്റ്റിക് കവർ, നമ്മള് കടയിൽ നിന്ന് ഈ അരിയൊക്കെ കെട്ടിത്തരുന്ന ആ സൈസിലുള്ള വലിയ സൈസിലുള്ള പ്ലാസ്റ്റിക് കവർ, ആ പ്ലാസ്റ്റിക് കവറിനാണ് 1 ബെഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ 1 ബെഡ് ആ ഒരു പ്ലാസ്റ്റിക് കവർ ഫില്ല് ചെയ്യണമെങ്കിൽ ഉണങ്ങിയ വൈക്കോല് 1 കിലോ വേണം. അപ്പൊ നമ്മളിപ്പോ നാളെ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാക്കറ്റ് വിത്താണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. അപ്പൊ ഒരു പാക്കറ്റ് വിത്ത് ഉപയോഗിച്ചിട്ട് ഏകദേശം 250-300 ഗ്രാം വിത്ത് കാണും. 300 തന്നെ പറയാം. അപ്പൊ 300 ഗ്രാം വിത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 ബെഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാക്കറ്റ് വിത്താണ് എടുക്കുന്നതെങ്കിൽ
രണ്ട് കിലോ വൈക്കോല് നമ്മൾ ഇന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. എന്നിട്ട് നാളെ ഇന്ന് രാത്രി തന്നെ ആവണമെന്നില്ല, കുറച്ചധികം കുതിർന്നാലും വലിയ കുഴപ്പമില്ല, കുറച്ച് നേരത്തെയൊക്കെ ചെയ്യാം അത്. പക്ഷെ സമയം കുറയരുത്, വെള്ളത്തിൽ കുതിർത്ത ഉടനെ എടുത്ത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ പോകരുത്. ഇപ്പൊ വെള്ളത്തിൽ കുതിർത്ത് വെച്ച്, കുതിർത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് വെള്ളം ഒഴിച്ചാല് ഈ കുതിർത്ത് വെക്കാന്ന് പറയുമ്പോൾ വെള്ളം വൈക്കോലിന് മേലെ നിൽക്കണം. വെള്ളത്തിന് മേലെ വൈക്കോൽ നിന്നാ പോരാ, വെള്ളം വൈക്കോലിന് മേലെ കാണണം. അപ്പം അങ്ങനെ കാണില്ല എങ്കിൽ പഴയ അമ്മിക്കുട്ടിയൊക്കെ കാണും ചിലപ്പോൾ വീട്ടിന്റെ മൂലക്ക്, പഴയ ആൾക്കാരുടെ വീടൊക്കെ ആണെങ്കിൽ അത് എടുത്തിട്ട് അതിന് മേലെ വെക്കാം. വെച്ച് കഴിഞ്ഞാൽ അതിനെ താഴ്ത്തി നിർത്തണം. എന്നിട്ട് അടുത്ത ദിവസം ഇത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യണം. അതായത് ആദ്യം കുതിർത്ത് വെക്കാന്ന, വൈക്കോലിനെ ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം കുതിർത്ത് വെക്കാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ ഇത് അടുത്ത ദിവസം അത് സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്യാൻ ഒന്നുകിൽ ആവിക്ക് പുഴുങ്ങാം, അതല്ലെങ്കിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങാം. ആവിക്ക് പുഴുങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വലിയൊരു ചെമ്പ് അല്ലെങ്കിൽ ഈ എന്താ പറയാ ടാറിന്റെ വീപ്പയൊക്കെ ഇല്ലേ, നമ്മള് ടാറിന്റെ വീപ്പയൊക്കെ നമ്മൾ വലിയതിലേക്ക് പോകുമ്പോഴും മതി, ഇപ്പോഴും നമ്മൾ ചെറിയതിനെ കുറിച്ച് സംസാരിക്കാം. അതായത് വലിയൊരു ഒരു ഒരു മീറ്റർ ഉയരത്തിലുള്ള അല്ലെങ്കിൽ ഒന്നൊന്നര മീറ്റർ ഹൈറ്റ് ഉള്ള ചെമ്പൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 2 കിലോ എന്ന് പറയുമ്പോൾ അത്രക്കൊന്നും വേണ്ട, ഒരു 1.5 മീറ്റർ 1 മീറ്റർ ഹൈറ്റ് ഉള്ള ചെമ്പാണെങ്കിൽ അല്ലെങ്കിൽ അലുമിനിയം പാത്രമാണെങ്കിൽ, ഞാൻ ആദ്യം ആവിക്ക് പുഴുങ്ങുന്നത് എങ്ങനെയാന്ന് പറയാം. എങ്ങനെയാണ് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കുന്നത്, ഇഡ്ഡലി അതേപോലെ പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നത്, അത് രണ്ടും ആവിക്കാണ് പുഴുങ്ങുന്നത്. അപ്പൊ ഈ ചെമ്പില് എന്തെങ്കിലും ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനെ സപ്പോർട്ടായി നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് വെക്കാം, വേറൊരു പാത്രമോ അതല്ലെങ്കിൽ ഒരു ബേസ് ആയിട്ട്. എന്നിട്ട് വെള്ളത്തിന് മേലെ ഇത് വൈക്കോല് വരുന്ന രീതിയിൽ അത് വെക്കാം. കാരണം ആവിക്ക് പുഴുങ്ങാൻ പറയുന്നത് വെള്ളം തിളക്കുമ്പോൾ അതിന് 100 ഡിഗ്രി മാത്രമേ 100 ഡിഗ്രി വരെ മാത്രമേ അതിന് ടെമ്പറേച്ചർ വരുള്ളൂ. നീരാവിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ ഇതിന്റെ എഫക്റ്റ് കിട്ടും. സ്റ്റെറിലൈസേഷൻ അണുനശീകരണം കുറച്ചും കൂടി നന്നായി നടക്കും ആവിക്ക് പുഴുങ്ങിയാണ്. പക്ഷെ ഞാൻ ആവിക്ക് പുഴുങ്ങിയിട്ടില്ല ഇതുവരെ, ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ തിളക്കണം. അടുപ്പത്ത് വെച്ചിട്ട് 1 മണിക്കൂർ എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, തിളക്കാൻ തുടങ്ങിയെടുത്തുന്ന ഒരു 1.5 മുതൽ 1 മണിക്കൂർ വരെ, 1.5 മണിക്കൂർ ചുരുങ്ങിയത് അത്രയെങ്കിലും മതി. അത്രയും തിളക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിനകത്തുള്ള മറ്റുള്ള അണുക്കളൊക്കെ നശിച്ചിട്ടുണ്ടായിരിക്കും. അത് തിളക്കാൻ തുടങ്ങി ഒരു 1.5 മണിക്കൂർ തിളപ്പിക്കാം. ഇതില് എക്സ്പേർട്സ് ഒക്കെ ഉണ്ട്, അവരുടെ അഭിപ്രായമൊക്കെ ലാസ്റ്റ് നമുക്ക് ചോദിക്കാം. അപ്പൊ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞു, തിളപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ തിളപ്പിക്കാൻ വെക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് ഇത് ആവിക്കാണ് വേവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെള്ളം ഊറ്റി കളയുമല്ല, വെള്ളം ഊറ്റിയിട്ടാണ് വെക്കാം. നേരെ മറിച്ച് പുഴുങ്ങുകയാണെങ്കിൽ, വെള്ളത്തിലിട്ട് പുഴുങ്ങുകയാണെങ്കിൽ ഇത് കുതിർത്ത് വെച്ച വെള്ളം കളഞ്ഞേക്കോ, കുതിർത്ത് വെച്ച വെള്ളം കളഞ്ഞിട്ട് വാർത്ത കളഞ്ഞിട്ട് അതിനെ എടുത്തിട്ട് പുതുതായിട്ട് ഒഴിച്ച വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങാം. അത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഇത് പുഴുങ്ങിയതിന് ശേഷം അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് വേറൊരു പിക്ചറാണ്, ഞാൻ വെറുതെ ഒന്നിട്ടൊന്നേ എഴുതി ഒരു പിക്ചർ. പുഴുങ്ങിയതിന് ശേഷം, അപ്പൊ പുഴുങ്ങിയെന്ന് പറയുമ്പോൾ അവിടെ അണുനശീകരണം നടന്നു, വൈക്കോലിനെ സംബന്ധിച്ചുള്ള അണുനശീകരണം കഴിഞ്ഞു. അണുനശീകരണം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ? അത് വെള്ളം വാരണം. അതായത് നമ്മൾ വിത്തിടുന്ന സമയത്ത് ഒരു പിട്ടുപൊടി നമ്മൾ ആ പിട്ടും കുറ്റിയിലേക്ക് നിറക്കുമ്പോൾ എത്ര ഈർപ്പം കാണും, അത്രമാത്രം ഈർപ്പമേ വേണ്ടൂ. അതായത് നമ്മൾ വിത്തിടുമ്പോൾ ആ മീഡിയത്തിന്റെ വെള്ളത്തിന്റെ അളവ് ഈർപ്പം മാത്രമേ വേണ്ടൂ. അതിനെ നന്നായി ഒന്ന് പിഴിഞ്ഞു നോക്കാം. നന്നായി പിഴിയുമ്പം അതിനകത്ത് വെള്ളം ഇറ്റിറ്റി വീഴുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം വാർന്നു പോവാനുണ്ട്. പിട്ടുപൊടി നമ്മൾ കൈകൊണ്ട് നന്നായി മുക്കി പിഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം കിട്ടൂലല്ലോ, പക്ഷെ കൈക്ക് നോക്കിയാൽ ഈർപ്പം കാണുകയും ചെയ്യും. ആ ഒരു പരുവത്തിൽ മാത്രമേ ഈർപ്പം പാടുള്ളൂ, അതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.
അപ്പം സ്റ്റെറിലൈസേഷനും കഴിഞ്ഞു, അതേപോലെ തന്നെ അതിനെ നമ്മൾ ബെഡിനുള്ള പാകത്തിലേക്കാക്കി മാറ്റുകയും ചെയ്തു. ഇത് വാഴയിലയാണെങ്കിലും ഇത് തന്നെയാണ് പ്രോസസ്സ്. വാഴയുടെ ഏത് പോർഷൻ ആണെങ്കിലും, കാരണം വാഴയും നെല്ലും വൈക്കൂലും ഒക്കെ ഏകദേശം വളരെ കനം കുറഞ്ഞ മീഡിയം ആയതുകൊണ്ട്, മാധ്യമങ്ങളായതുകൊണ്ട് എല്ലാത്തിനും അതിന് രണ്ടിനും ഒരേ സ്റ്റെപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ പ്രൊസീജിയർ തന്നെയാണ്. ഇനി നമ്മൾ സോൾഡസ്റ്റിലേക്ക് വരുമ്പോൾ, അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് വിത്തിട്ടില്ല, വിത്തിടാൻ വേണ്ടി മാധ്യമം തയ്യാറായി, വാഴയില അല്ലെങ്കിൽ വൈക്കോൽ ഇത് തയ്യാറായി. ഇനി സപ്പോസ് നമ്മൾ അറക്കപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, അറക്കപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഇത് കുതിർക്കണം, ഇതൊരു 16 മണിക്കൂറെങ്കിലും കുതിർത്തുള്ളൂ. കാരണം മറ്റതിനേക്കാൾ കുറച്ചും കൂടി കട്ടി കൂടിയാണ് വാഴയുടെ, വാഴയുടെ വേസ്റ്റും അതേപോലെ വൈക്കോലിനേക്കാൾ കുറച്ചും കൂടി കട്ടി കൂടിയതാണ് ഇത്. ഇപ്പൊ വാഴ മറ്റേത് രണ്ടും ഞാൻ പറഞ്ഞ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് അടുത്ത ദിവസം പുഴുങ്ങിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതെന്ത് ചെയ്യാം, ഒരു 16 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലിട്ട് വെക്കണം. ഇത് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇത് അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് വെള്ളത്തിന് മേലെ വന്ന് നിൽക്കും. അപ്പൊ പിന്നെ വെള്ളം താഴെ ഉണ്ടാവും, ഇത് മേലെ ഉണ്ടാവും, ഇതൊട്ട് കുതിരവുമില്ല, നമുക്ക് വേണ്ട സംഭവം നടക്കില്ല. അപ്പൊ എന്ത് വേണം, ഈ തലാണി ഉറയൊക്കെ ഉണ്ടെങ്കിൽ, പഴയ തലാണി ഉറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇനി ആവശ്യമുണ്ട്, അതിൽ ഇത് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ പഴയ തുണി സഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിറക്കാം. അതിൽ നിറച്ചിട്ട് ആ തുണി അത് അതിൻ്റെ വായ കെട്ടിയിട്ട് അത് വെള്ളത്തിലേക്ക് മുക്കി വെക്കാം. അത് മുങ്ങിപ്പോവില്ല, അപ്പൊ അതിന് മേലെ വല്ല കല്ലോ മറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അപ്പൊ ആ അവസ്ഥയിൽ സഞ്ചിയിൽ കെട്ടിയിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഒരു 16-18 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ഇവെല്ലാം ഓർഗാനിക് എന്നാണല്ലോ, എന്ത് സാധനം എടുത്താലും നമ്മൾ ചോദിക്കുന്നത് ഓർഗാനിക് ആണോ എന്നാണ്. അപ്പൊ ഓർഗാനിക് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് പുഴുങ്ങുക എന്നുള്ളത്. ഒരു കാരണവശാലും കെമിക്കല് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യൂല, പക്ഷെ കെമിക്കൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ക്ലാസ്സില്. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. സ്വന്തം ആവശ്യത്തിനാണെങ്കിലും, സ്വന്തം ആവശ്യത്തിന് വിഷം കഴിക്കൂലെങ്കിൽ എന്തിനാ നാട്ടുകാരെ വിഷം കഴിപ്പിക്കുന്നത്, വേണോ? അത് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അരക്കപ്പൊടി സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു 16-18 മണിക്കൂർ, 20 ആയാലും അധികം ആയാലൊന്നും കുഴപ്പമില്ല, അത്രയും സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അപ്പൊ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സഞ്ചിയിൽ തലാണി ഉറയിൽ കെട്ടിയിട്ട് അതിൻ്റെ വായ കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് അതിനെടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എടുത്തിട്ട് എന്ന് പറയുമ്പോൾ ആ സഞ്ചിയോട് കൂടി തന്നെ പുഴുങ്ങാം, കാരണം അല്ലാതെ വെള്ളത്തിലിട്ട് നമുക്കത് വാരിയെടുക്കാൻ ഊറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതും നമുക്ക് പുഴുങ്ങിയിട്ട് ഇതൊരു അര തിളക്കാൻ തുടങ്ങി ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ വരെ വേണമെങ്കിൽ തിളക്കാം വെള്ളം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ മീഡിയം ഒക്കെ, ഏത് മീഡിയം ആണെങ്കിലും ഓർഗാനിക് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്. ഇനി കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ് നോക്കാം. ഇതില് ഇത്രയും കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു 100 ലിറ്റർ ലായനിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനൊരു 50 മില്ലി ഫോർമാലിൻ, 7.5 ഗ്രാം കാർബൺ ഡൈസി, ഇത് 7.5 ഗ്രാം എന്ന് പറയുമ്പോൾ അതൊരു തീപ്പെട്ടി കൂടുണ്ടല്ലോ, ഇപ്പോഴത്തെ പുതിയ തീപ്പെട്ടി, വലിയ തീപ്പെട്ടി അല്ല പഴയ തീപ്പെട്ടി ഉണ്ടല്ലോ, അപ്പൊ അതില് ഒരു പെട്ടി കൊള്ളുന്ന രീതിയിൽ, അതിനുള്ളിലത്തെ ആ ഒരു 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 കേസ് അത് കൊള്ളുന്ന രീതിയിൽ എടുത്താൽ മതിയാവും 7.5 ഗ്രാം എന്ന് പറയുന്നത്. ഇത് 10 കിലോഗ്രാം വൈക്കോലിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനൊന്ന് അതിലൊന്ന് തിരുത്താൻ വിട്ടുപോയി, വ്യാവസായികമായി ഫലപ്രദമായ രീതി ഞാൻ പറയുന്നില്ല, അത് തിരുത്തണേക്ക്. വ്യാവസായികമായി ഇപ്പോൾ അവലംബിക്കുന്നത് ഈ രീതിയാണ്. നമുക്ക് ഒന്ന് അതിനകത്ത് ഫോർമാലിനാണ്, ഫോർമാലിൻ ഉപയോഗിക്കുന്ന എവിടെയാ, മീനൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഫോർമാലിൻ ഇട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഈ ഡെഡ് ബോഡീസ്
കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇട്ട് വെക്കുന്ന ഫോർമാലിൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത്. അത് നമ്മളെ വീട്ടിനകത്ത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് സ്വയം അങ്ങ് തീരുമാനിച്ചോളൂ. കാരണം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഉള്ള കാലത്തോളം ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആരോഗ്യപ്രദമായ കാര്യങ്ങളായിരിക്കണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും ഈവൻ ഫോർ വ്യാവസായികമായി നമ്മൾ ചെയ്യുകയാണെങ്കിലും ഈ നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക് സ്റ്റെറിലൈസേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് കഴിഞ്ഞു, എന്ത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ആ സ്റ്റെറിലൈസേഷൻ ഒന്ന് ഞാൻ പറയാൻ വിട്ടുപോയത്, ആ ഇവിടെ ഇത് നിലത്തല്ല വിരിക്കുന്നത്, നമ്മള് ഇത് ആറാൻ വേണ്ടിയിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടി നിലത്തല്ല വിരിക്കുന്നത്, അവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലായിരിക്കണം വിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയൊന്നും അളവിൽ ഉണ്ടാവില്ല, ചെറിയ 2 കിലോ വൈക്കോൽ എന്ന് പറയുമ്പോൾ അത്രേ കാണുള്ളൂ. പക്ഷെ അതുപോലും നമ്മൾ നിലത്ത് വിരിക്കരുത്, കാരണം നിലത്ത് മണ്ണിൽ വിരിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ ഓൾറെഡി പല തരത്തിലുള്ള ഫംഗസുകളുണ്ട്. അപ്പൊ പുഴുങ്ങിയതിന് ശേഷം നമ്മളൊരു സ്റ്റെറിലൈസ് ചെയ്ത പ്ലാസ്റ്റിക് ഷീറ്റിലായിരിക്കണം വിരിക്കുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് ഷീറ്റ് എങ്ങനെയാ സ്റ്റെറിലൈസ് ചെയ്യുക? അതിന് നമ്മൾ അല്പം ഇത് ഉപയോഗിച്ചാൽ മതി. എന്താ, നമ്മുടെ ഡെറ്റോൾ ഉണ്ടല്ലോ, അപ്പൊ ഡെറ്റോൾ വെള്ളത്തിലിട്ട് ഒഴിച്ചിട്ട് അത് ഉപയോഗിച്ചൊന്ന് കഴുകിയാൽ മതി. അതും കെമിക്കലാണ്, പക്ഷെ നമ്മൾ എത്രയോ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. വലിയൊരു ഫോർമാലിന്റെ അത്രക്കൊന്നും വലിയ പ്രശ്നങ്ങൾ അതിനില്ല. അപ്പൊ നമ്മള് നമ്മുടെ കൈ സ്റ്റെറിലൈസ് ചെയ്യണം. അതായത് ഇതൊക്കെ ചെയ്യുന്ന പോകുന്നതിന് മുന്നേ നമ്മൾ കൈയും എവിടെയൊക്കെ നമ്മൾ ആ ബെഡിനെയും അതേപോലെ തന്നെ മീഡിയത്തിനെയും അതേപോലെ തന്നെ വിത്തിനെയൊക്കെ നമ്മൾ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്, അതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ കൈ കഴുകണം നന്നായിട്ട്, ഈ ഡെറ്റോൾ ഒഴിച്ച വെള്ളത്തിൽ നന്നായി കൈ കഴുകുക. അപ്പൊ അതിനുശേഷം അതിനെ കൊണ്ട് ക്ലീൻ ചെയ്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇത് വിരിക്കാം. പിന്നെ അടുത്ത് കൂൺ വിത്താണ്. വിത്താണ് വലിയൊരു ഇതിന്റെ പ്രധാന ഘടകം. പലരും ഫെയിലർ ആവുന്നത് വിത്ത് ശരിയല്ലാത്തത് കൊണ്ടാണ്. അത് രണ്ട് സ്ഥലത്താണ് നമ്മളിത് പരാജയപ്പെടുക. ഒന്ന്, സ്റ്റെറിലൈസേഷൻ ശരിയായിട്ടില്ല എങ്കിൽ, പുഴുങ്ങുന്നതൊന്നും ശരിയായിട്ടില്ല എങ്കിൽ അത് പരാജയപ്പെടാം. പരാജയപ്പെടുന്നു പറഞ്ഞില്ല, പരാജയപ്പെടാം. അതേപോലെ തന്നെ പുഴുങ്ങിയതിന് ശേഷം നമ്മൾ അത് എവിടെ വിരിച്ചു, ആ ഒരു സർഫേസ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ അണുബാധ ഉണ്ടാവാം. പിന്നെ വിത്ത്, വിത്ത് ഒന്ന് വേണ്ടത് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങുക. അത് ഞാൻ കുറച്ച് നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അതിനകത്ത് അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ഉപയോഗിക്കണം. ഒരു മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു മാസത്തിനുള്ളിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ പിന്നീടാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നല്ല, ഒരു മാസം വരെ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ആ കവർ തുറന്നാൽ അത് മുഴുവനായിട്ട് ഉപയോഗിക്കണം, ബാക്കി നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചേക്കരുത്. പിന്നെ ഉപയോഗിക്കുന്നതിന് മുന്നേ അതിന്റെ ഗുണമേന്മ ഉറപ്പ് വരുത്തണം. എങ്ങനെ നമുക്ക് ഗുണമേന്മ ഉറപ്പ് വരുത്താൻ പറ്റും? അപ്പൊ അത് ഒരു പാല് പോലെ വെളുത്തൊരു പൊടിയായിരിക്കും. നമ്മൾ കൂൺ വിത്ത് എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളർ ആയിരിക്കും. അതിൽ എന്തെങ്കിലും കളർ വ്യത്യാസം, പച്ച നിറം, ചുവപ്പ് നിറം, കറുപ്പ് നിറം, അങ്ങനെ എന്തെങ്കിലും വന്നു എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. ഏതായാലും കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ, അത്ര പോരെങ്കിൽ അത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ബെഡിനെ പോലും അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ നിൽക്കരുത് ഇതിനകത്ത്. ഇപ്പം ഗുണമേന്മ ഒന്ന്, അതിന്റെ നിറം തൂവെള്ള നിറ തുമ്പപ്പൂ പോലെ നിറം ഉള്ളതായിരിക്കണം ആ നമ്മുടെ ആ സ്പോൺ കൂൺ വിത്ത് വാങ്ങിച്ചത്. അത് പുറത്തുനിന്ന് അത് ട്രാൻസ്പെറന്റ് കവറിലാണ് കാണാം, നമുക്കത് പുറത്തുനിന്ന് തന്നെ അതിന്റെ കാണാൻ പറ്റും. അപ്പൊ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് അല്ലെ, ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആയുർവേദത്തിൽ പണ്ടത്തെ പണ്ട് വൈദ്യന്മാര് എങ്ങനെയാണ് രോഗികളോട്
രോഗം എന്താണെന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഒന്ന് ദർശനം, പിന്നെ സ്പർശനം, പിന്നീടാണ് പ്രശ്നം വരുന്നത്. അതായത് ഒരു രോഗി വരുന്നത് കാണുമ്പോൾ തന്നെ പണ്ടത്തെ വൈദ്യന്മാർക്ക് ഇന്നതാണ് അസുഖം എന്ന് പറയാൻ പറ്റും. ദർശനത്തിൽ തന്നെ മനസ്സിലായി, ദർശനത്തിൽ നിന്ന് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നീട് മാത്രമേ സ്പർശനത്തിലേക്ക് വരുന്നുള്ളൂ. സ്പർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പണ്ടത്തെ വൈദ്യന്മാർ വായ തുറക്കുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുള്ളൂ, പ്രശ്നം വരുള്ളൂ. പക്ഷെ ഇന്നത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ആദ്യം തന്നെ പ്രശ്നമാണ്, അതാണ് മൊത്തം പ്രശ്നമാകുന്നത്. ദർശനത്തിനും സ്കോപ്പ് ഇല്ല, പിന്നെ സ്പർശനത്തിനും സ്കോപ്പ് ഇല്ല, ഡയറക്റ്റ് പ്രശ്നമാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ പുതിയ മെത്തേഡ് അല്ല, പഴയ മെത്തേഡാണ്. ഒന്ന് ദർശനം, ഇപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം, അതിന്റെ നിറം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അതായത് എക്സ്പീരിയൻസിന് ആയിക്കോളും. അതിൽ എന്തെങ്കിലും ഒരു കളർ വ്യത്യാസം, ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, അങ്ങനെയൊക്കെ നിറവ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. അപ്പൊ ദർശനം കഴിഞ്ഞു, പിന്നെ അടുത്താണ് സ്പർശനം. സ്പർശനം എന്ന് പറയുമ്പോൾ നമ്മളത് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് ഓരോരോ തരി തരിയായിട്ട് പൊടിയാണെങ്കിൽ അത് നല്ലതാണ്. അതല്ല കട്ടിയായി നിൽക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് ഓരോരോ മണിമണിയായിട്ട് പൊടിഞ്ഞ് വീഴുകയാണെങ്കിൽ അത് നല്ല വിത്താണ്. അപ്പൊ ഇത് മാത്രമേ മാർഗമുള്ളൂ, വേറെ വഴിയില്ല. ഒന്ന് കാണുമ്പോൾ മനസ്സിലാക്കാം, അതിന് നിറം നോക്കിയിട്ട് മനസ്സിലാക്കാം, പിന്നെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം. ദർശനവും സ്പർശനവും മാത്രമാണ് ഒരു കൂണിന്റെ അല്ലെങ്കിൽ വിത്തിന്റെ ഗുണമേന്മ ഉറപ്പ് വരുത്താനുള്ള മാർഗം. പിന്നെ ഇന്ന് ആളോടാ വാങ്ങിയത് അയാളോടുള്ളൊരു വിശ്വാസം, അതാണല്ലോ എല്ലാം അല്ലേ. അപ്പം ഫ്രിഡ്ജ് കൂൺ വിത്തിന്റെ ഗുണമേന്മ ഇത്രയും ആണ്. ഗുണമേന്മയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വിശ്വസനീയ കേന്ദ്രങ്ങളിൽ വാങ്ങിക്കാം, ഒരു മാസത്തിനുള്ളിൽ ഉപയോഗിക്കുക, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം, തുറന്നാലും മുഴുവനായിട്ട് ഉപയോഗിക്കാം, പിന്നെ അതിന്റെ നിറവ്യത്യാസം വന്നിട്ടുണ്ടോ നോക്കാം, വല്ലാണ്ട് ഹാർഡായി പോയിട്ടുണ്ടോ നോക്കാം കൈ കൊണ്ട് തൊട്ടിട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം. ഇതൊന്നും ഇപ്പൊ എഴുതേണ്ട കാര്യമില്ല, ഇതൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അതേപോലെ കിട്ടും. അപ്പൊ എങ്ങനെയാണ് ബെഡ് ഉണ്ടാക്കാന്നുള്ളത്? ഇപ്പൊ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, അണുനശീകരണം കഴിഞ്ഞു, അതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് നിരത്തി. പ്ലാസ്റ്റിക് ഷീറ്റ് നിരത്തുമ്പോൾ ആ പ്ലാസ്റ്റിക്കും ആ ഷീറ്റും സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം. അതിന് നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ അതിൽ 1 കിലോഗ്രാം ഉണങ്ങിയ മാധ്യമത്തിന് 1 പിടി ചോക്ക് പൊടി, അത് ചോക്ക് പൊടി തന്നെ വേണം. അത് ഈ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. കാരണം ചോക്ക് പൊടി നമുക്കറിയാലോ, നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്നുണ്ട് കൃഷി. ഈ മഴക്കാലം കഴിഞ്ഞ് കൃഷി തുടങ്ങാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏത് കൃഷി തുടങ്ങുമ്പോഴും, നമ്മളൊരു 10-15 ദിവസം മുന്നേ കുമ്മായം ഇട്ട് വെക്കും മണ്ണിൽ. കാരണം മണ്ണിന്റെ അസിഡിറ്റി കുറക്കാൻ വേണ്ടി. അതിന്റെ അസിഡിറ്റിന്റെ പ്രശ്നം നമുക്കറിയാലോ, നമുക്ക് അസിഡിറ്റി വന്നാൽ എന്താ, ഒന്നും തടിക്ക് പിടി ആരോഗ്യ, അതായത് അബ്സോർപ്ഷൻ നടക്കൂല, വയറ് കാളും. അപ്പം നമുക്ക് അസിഡിറ്റി വന്നാൽ എന്താണോ അസ്വസ്ഥത വരുന്നത്, അതായത് നന്നായി വയറ് നിറയെ കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അത് നമ്മുടെ അബ്സോർപ്ഷൻ നടക്കൂല. അതേപോലെ തന്നെയാണ് ചെടികളെ സംബന്ധിച്ചാണെങ്കിലും കൂണിനെ സംബന്ധിച്ചാണെങ്കിലും, എന്ത് ന്യൂട്രിയൻസ് മണ്ണിൽ ഉണ്ടായാലും, അല്ലെങ്കിൽ കൂണിനെ സംബന്ധിച്ച് അതിന് മീഡിയത്തിൽ ഉണ്ടായാലും, അതിന് വേണ്ട രീതിയിൽ അത് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അസിഡിറ്റി ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ചോക്ക് പൊടി, ചോക്ക് പൊടി തന്നെ വേണം. അപ്പോൾ 1 കിലോഗ്രാം ഉണങ്ങിയ മാധ്യമത്തിന് 1 പിടി ചോക്ക് പൊടി, അത് നന്നായിട്ട് അതിൽ വിതറുക. അപ്പൊ അതിനുശേഷം പ്ലാസ്റ്റിക് കവറ്, ഇതൊക്കെ ഒരു ഒരു എന്താ പറയാ, സയന്റിഫിക് എന്നൊക്കെ പറയാൻ വേണ്ടി നീളത്തിൽ മടക്കിയിട്ട് 2 തവണ, പിന്നെ 10 സെന്റിമീറ്റർ അകലത്തിൽ 5-6 ദ്വാരങ്ങൾ ഇടുക എന്നൊക്കെ പറഞ്ഞേയുള്ളൂ. അപ്പൊ അതില് ഇങ്ങനെ ചെയ്താൽ മതി. കണലെന്ന് സപ്പോസ് ഇതാണ് പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് വിചാരിക്കാം. ആ ഇത് പ്ലാസ്റ്റിക് ഷീറ്റ് ആണെങ്കിൽ കാണാലോ അല്ലെ, യെസ്, ഇത് ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, പിന്നെ ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, പിന്നെ ഇങ്ങനെ മടക്കി, ഇങ്ങനെ ഇങ്ങനെ മടക്കി,
ഇങ്ങനെ വേണം. എത്രത്തോളം നിങ്ങൾക്ക് മടക്കാൻ പറ്റും മടക്കാം. ഇതിന് ക്ലിയർ ആണല്ലോ പറഞ്ഞത്. യെസ്. നമ്മളെ പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് ഷീറ്റ് അല്ല, നമ്മളെ പ്ലാസ്റ്റിക് കവർ പറഞ്ഞില്ലേ, രണ്ടടി നീളം ഒരടി വീതിയുള്ള പ്ലാസ്റ്റിക് കവർ. അപ്പൊ ആ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ മടക്കി. മടക്കിയതിന് ശേഷം വീട്ടില് ചാക്ക് തിന്ന്, ആ ചാക്ക് തിന്ന് സൂചിയോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും സൂചി കാണും, അതിനെ കൊണ്ട് നല്ല ഒരു ദ്വാരം ഉണ്ടാക്കാം. ആ സൂചി ഇപ്പുറത്തേക്ക് എത്തണം. അപ്പൊ ആയി കഴിഞ്ഞാൽ തുറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത്, ഇതിപ്പോ ഞാൻ ദ്വാരം ഉണ്ടാക്കിയില്ല, എവിടെയൊക്കെ വന്നു അവിടെയൊക്കെ ദ്വാരം വന്നിട്ടുണ്ട്. ഒരു സിംഗിൾ ഇതിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ട ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലൂടെയാണ് പിന്നെ എന്താ ഈ കൂണ് പുറത്തേക്ക് വരിക. അപ്പൊ കൂണ് പുറത്ത്, അതേപോലെ തന്നെ ഇതിന് എയർ സർക്കുലേഷനും വേണം, വായു സഞ്ചാരം ഉണ്ടായിരിക്കും. കാരണം അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരാനോ, ആദ്യത്തെ 15 ദിവസം അതിനും പിന്നീടുള്ള ദിവസങ്ങളിൽ ആ കൂണ് വിരിഞ്ഞ് പുറത്തേക്ക് വരാനുള്ള സ്പേസും ആണ് ആ ദ്വാരം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്തതിന് ശേഷം തലങ്ങും വിലങ്ങും ആ പിന്നെ കവറിന് അങ്ങ് ദ്വാരിട്ടാലും മതി, പ്രത്യേകിച്ച് അളവോ മറ്റേ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പറയുമ്പോ ഒരു സയന്റിഫിക് ഫീലിംഗ് നിങ്ങൾക്ക് വന്നോട്ടെ എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ എഴുതിയേ ഉള്ളൂ. പിന്നെ കവറിന്റെ അടിഭാഗം കെട്ടിയിട്ട് ഉള്ളിൽ വരുന്ന ഭാഗം തിരിച്ചിടുക എന്നപ്പോ അതും വേണമെന്നില്ല, പുതിയ ഒരു ഇതില് അതും വേണമെന്നില്ല, നിങ്ങൾ കെട്ടണമെന്നേ നിർബന്ധമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് പിന്നെ രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഇത് ഉപയോഗിക്കാന്നതാണ്. അത് രണ്ട് ഭാഗവും കെട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അത് പിന്നീട് പറയേണ്ടതാണത്. അപ്പം ഇതിനു ശേഷം നമ്മൾ അതില് ഒരു തുണി നമ്മൾ വെക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ മീഡിയം റെഡിയായി, അതേപോലെ തന്നെ ഈ ഹോൾസ് ഇട്ടു. ഇപ്പൊ വേറൊന്ന് ശ്രദ്ധിക്കേണ്ട, ഹോൾസ് ഇടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കവറിന് ദ്വാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താണോ ഉപയോഗിച്ചത് അതും സ്റ്റെറിലൈസ് ചെയ്യണം കേട്ടോ. അതായത് ഒരു കമ്പി ആണെങ്കിൽ, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു സൂചി ആണെങ്കിൽ അതും സ്റ്റെറിലൈസ് ചെയ്യണം. കാരണം അതിലും ഉണ്ടാവാം അണുക്കൾ. അപ്പൊ എന്തൊക്കെ നമ്മളിനി ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നത് അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോ ഒരു 2 ഇഞ്ച് കനത്തില് നിങ്ങള് 2 ഇഞ്ചില് 10 സെന്റിമീറ്റർ കനത്തില് അതില് വൈക്കോല് നിറക്കാം. വൈക്കോല് നിറച്ചിട്ട് അതിന്റെ സൈഡിലൂടെ വേണം നമ്മള് അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അത് ഡയഗ്രാം കണ്ടാ മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ഈ നമ്മുടെ ലൈൻസ് കാണുന്നില്ലേ, വെളുത്ത വരകൾ കാണുന്നില്ലേ, ആ വരകൾ എവിടെയുള്ളത്? അപ്പൊ ഈ ഈ കവറിനോട് ചേർന്നാണ് നമ്മൾ ഇതില് ആ വിത്ത് ഇടുന്നത്. അത് ആദ്യം ഏറ്റവും താഴെ നമ്മൾ ആ വൈക്കോല് നിറച്ചു, നന്നായി പ്രസ് ചെയ്തു. ഒരു 10 സെന്റിമീറ്റർ കനത്തിൽ വൈക്കോല് നിറച്ചതിന് ശേഷം നന്നായി പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് അത് എല്ലാ ഭാഗവും ഒരേ ലെവലിലായിരിക്കണം, എല്ലാ ഭാഗവും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ അത് പ്രസ് ചെയ്തു. പ്രസ് ചെയ്തിട്ട് അതിന്റെ ബോർഡറിലൂടെ, അതൊരു സർക്കുലർ ഷേപ്പിലാണ് കാണുക, അപ്പൊ അതിന്റെ ബോർഡറിലൂടെ ആ പ്ലാസ്റ്റിക് കവറോട് ചേർന്ന് വരുന്ന രീതിയിൽ ഒരു പിടി, ഒരു ലെയറിൽ ഒരു പിടി മതിയാകും. വീണ്ടും നമ്മളൊരു 10 സെന്റിമീറ്റർ കനത്തിൽ വൈക്കോല് നിറക്കുക, നന്നായി പ്രസ് ചെയ്യുക. അതിന്റെ മേലെ വീണ്ടും ഒരു പിടി, മേലെ എന്ന് പറയുമ്പോൾ ഉള്ളില് വരരുത്, ആ പ്ലാസ്റ്റിക് കവറിനോട് ചേർന്ന് ബോർഡറിൽ അതൊരു വൃത്തം വരക്കുന്ന പോലെ, പ്ലാസ്റ്റിക് കവറിനോട് കൂടി ഒരു വൃത്തം വരക്കുന്ന രീതിയിൽ നമ്മൾ ഇത് ഫില്ല് ചെയ്യാം. പിന്നീട് വീണ്ടും അങ്ങനെ വരുമ്പോൾ ഒരു 5-6 ലെയറായിട്ട് അത് കിട്ടും. ഏറ്റവും മേലെ എന്താ, അവിടെ പിന്നെ അതിന് മേലെ വൈക്കോല് നടക്കാനില്ലല്ലോ. അപ്പം ഏറ്റവും മേലെ എന്ത് ചെയ്യുക, നമ്മൾ അത് സ്പ്രെഡ് ചെയ്യുക, വിത്ത് സ്പ്രെഡ് ചെയ്യുക. അവിടെ ബോർഡറിലേക്ക് വേണമെന്നില്ല, അവിടെ ഏറ്റവും മേലെ അത് വെതറാവുന്നതാണ് മേലെ. എന്നിട്ട് നന്നായി പ്രസ് ചെയ്തൊന്ന് കെട്ടി വെക്കാം. മേലെ കയർ കൊണ്ട്
ചേട്ടാ ആ കയറും അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചരടാണെങ്കിൽ അതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പൊ ഇതാണ് ഒരു ബെഡ് ഒരു കവർ നിറക്കാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിറച്ച് കഴിഞ്ഞാൽ അത് 15 ദിവസം നമ്മൾ ഇരുട്ടിൽ വെക്കും, അതായത് ആ സ്പോൺ റണ്ണിങ് റൂമിൽ വെക്കും. അപ്പൊ സ്പോൺ റണ്ണിങ് റൂമിൽ നിന്ന് 16-ാമത്തെ ദിവസം നമ്മൾ ഹാർവെസ്റ്റ് റൂമിലേക്ക് മാറ്റും. ഹാർവെസ്റ്റ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യണം വെള്ളം, അതായത് അതിന് ഈർപ്പം വേണം. അപ്പം ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്യാം. അതിനൊരു സ്പ്രേയർ കൈകൊണ്ട് കോരി ഒഴിച്ചാൽ ശരിയാവില്ല, ഒരു ചെറിയൊരു സ്പ്രേയർ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ രാത്രി ഒരു 3 മണിക്കൂറെങ്കിലും അതിനകത്ത് ഒരു ലൈറ്റ് ഇട്ട് വെക്കുന്നത് നന്നാണ്. ഏത് ഈ 15-ാമത്തെ ദിവസത്തിന് ശേഷം. മറ്റേ റൂമിൽ എപ്പോഴും ഇരുട്ട് തന്നെയാണ്. ഇത് ആദ്യം നമ്മൾ 15 ദിവസം വരെ വെച്ച് സ്പോൺ റണ്ണിങ് റൂമിൽ നല്ല ഇരുട്ട് തന്നെയാണ്. നല്ല ഇരുട്ട് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ ഭയപ്പെടണ്ടോ? ഒരു അതായത് അതിനകത്ത് നിങ്ങൾ പോയിട്ടൊരു പേപ്പർ എടുത്ത് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇപ്പൊ പേപ്പർ വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വെളിച്ചം ഉണ്ട്. പേപ്പർ വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളൊരു ഇരുട്ട് മതി. കൂറ്റാക്കൂറ്റി ഇരുട്ട് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വേണം, നിർബന്ധമില്ല. അത് സ്പോൺ റണ്ണിങ് റൂമിൽ നിങ്ങളൊരു പേപ്പർ എടുത്ത് നോക്കുക, വായിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇരുട്ട് മതി. അപ്പൊ 16-ാമത്തെ ദിവസം നമ്മൾ ക്രോപ്പിംഗ് റൂമിലേക്ക് മാറ്റി, വിളവെടുപ്പ് റൂമിലേക്ക് മാറ്റി. അപ്പൊ അവിടെ രാവിലെയും വൈകുന്നേരവും നമ്മൾ അതിന് സ്പ്രേ ചെയ്യണം. അപ്പൊ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഈ മഴക്കാലത്ത് ചെയ്യുന്നത്ര, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വേനൽക്കാലത്ത് ചെയ്യേണ്ടി വരും. കാരണം വേനൽക്കാലത്ത് പെട്ടെന്നത് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വെള്ളം സ്പ്രേ ചെയ്യുന്നതൊക്കെ കാലാവസ്ഥയെ ആശ്രയിച്ച് അതൊക്കെ നമ്മുടെ ഒരു ഒരു കോമൺ സെൻസിൽ നമുക്ക് അറിയാൻ പറ്റണം. അതായത് ഈർപ്പം മാത്രമേ വേണ്ടൂ, ആ ബെഡിന് ഈർപ്പം മാത്രമേ വേണ്ടൂ. വെള്ളം കെട്ടിക്കിടന്നത് ചീഞ്ഞു പോവാൻ പാടില്ല. ഇനി ബെഡിന് ഈർപ്പം വേണം. ബെഡിന് ഈർപ്പത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് ബെഡിനെ സ്പ്രേ ചെയ്യുന്നത്. ഇനി മുറിയിൽ ഈർപ്പം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിനാണ് ആദ്യം ഏത് ഒന്നിലും ഞാൻ കാണിച്ചില്ല, റൈറ്റ് സൈഡിൽ ചാക്കൊക്കെ തൂക്കിയിട്ടിട്ട്. അതേപോലെ കർട്ടനും ചാക്കും ഒക്കെ ഉണ്ടെങ്കിൽ, തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതിന് സ്പ്രേ ചെയ്താൽ മതി. ബെഡിന് ഒരു ലിമിറ്റിനപ്പുറം വെള്ളം പാടില്ല. അപ്പൊ ബാക്കി റൂമില് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ചുമരനാവാം, അതല്ലെങ്കിൽ ചുമരന് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ ചുമരോട് ചേർന്ന് നമ്മൾ ചാക്കോ അതല്ലെങ്കിൽ ഇങ്ങനെ കർട്ടനോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് നന്നായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിതൊക്കെ തൂക്കിയിടുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് ഓരോന്നിനെ, അതിൽ ഓരോന്നിനെയും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. തൂക്കിയിട്ടത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നിനും തിരിച്ചു നോക്കാൻ പറ്റും. ആ ആ ഹാങ്ങിങ് ഇത് നമുക്ക് തിരിച്ചു നോക്കി അതിന്റെ എല്ലാ വശങ്ങളും കാണാൻ പറ്റും. അപ്പൊ ദിവസം നിങ്ങൾ അതിനെ പോയിട്ട് നോക്കണം, എന്തെങ്കിലും ഡീകളറേഷൻ വരുന്നുണ്ടോ? അതായത് സ്പോൺ റൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിന്റെ വേര് എന്ന് പറയാം, ആ പൂപ്പല് അതിന്റെ വേര് എന്ന് പറയാം. അപ്പൊ വേര് നിറഞ്ഞ് അത് കംപ്ലീറ്റ് വെള്ള നിറമായിട്ട് മാറും. നേരത്തെ നമ്മൾ വൈക്കോല് ഒരു ഗോൾഡൻ കളറിലെ വൈക്കോല് നമ്മൾ പുഴുങ്ങിയിട്ട് അതിൽ നിറച്ചില്ലേ? അപ്പൊ നിറച്ച സമയത്ത് ഒരു ഒരു വൃത്തം വരച്ച പോലെ അതിൽ നമുക്ക് കണ്ടു ആ വിത്ത്, ആ പ്ലാസ്റ്റിക് ഇതിന്റെ ബോർഡറിനടുത്ത് വന്നത്. അപ്പൊ 15-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അത് മുഴുവൻ വ്യാപിക്കും. അത് ആ മുഴു ആ എൻറ്റയർ പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ എൻറ്റയർ ബെഡ് ഒരു വെള്ള നിറം ആയി മാറിയിട്ടുണ്ടാവും. വെള്ളനിറായി മാറി എന്ന് പറയുമ്പോൾ ആ പൂപ്പല് അല്ലെങ്കിൽ ആ ഫംഗസ് അല്ലെങ്കിൽ കൂണ് വളരാൻ തുടങ്ങി, അതിന്റെ വേരാണ്. പിന്നീടാണ് അവിടുന്ന് അതിന്റെ മൊട്ട് വരിക. ആ മൊട്ട് ഇതിലെ കൂടെ വരും, നമ്മൾ ഹോൾസ് ആക്കില്ല, ആ ഹോൾസിലൂടെ പുറത്തേക്ക് വരും മൊട്ട്. അപ്പൊ അത് മൊട്ട് വന്നു കഴിഞ്ഞാൽ 2-ാമത്തെ ദിവസം അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്കത് വിളവെടുക്കാം. ഇതാ ഇതില് ഈ വെള്ള നിറത്തിന് പകരം വേറെന്തെങ്കിലും കളറ് വരികയാണെങ്കിൽ, പച്ച നിറം വരികയാണെങ്കിൽ അതൊരു
നമ്മളെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ഫെയിലിയർ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. അതായത് നമ്മളിപ്പോൾ കൃഷിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ട്രൈക്കോഡെർമ കേട്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ സ്യൂഡോമോണസ് അത് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ പല പല ഫംഗസുകൾ ഈ ഭൂമുഖത്തുണ്ട്. ഈ പച്ച നിറം വരികയാണെങ്കിൽ അതിനകത്തുനിന്ന് ഇവിടെ ഒരു പച്ച നിറം കാണും, അപ്പൊ അതിനകത്തുള്ള ട്രൈക്കോഡെർമ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ സ്റ്റെറിലൈസേഷൻ ശരിയാവാതിരിക്കുമ്പോഴാണ് മറ്റ് ഫംഗസുകൾ നമ്മുടെ ആ മീഡിയത്തിൽ വളരുക. മറ്റ് ഫംഗസുകൾ വളരാൻ തുടങ്ങിയാൽ ഒരിക്കലും നമ്മുടെ കൂണുകൾ അവിടെ വളരില്ല. അപ്പൊ ട്രൈക്കോഡെർമയെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴെ തന്നെ അതിന് മാറ്റുക, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗമാണെങ്കിൽ അതൊന്ന് ആ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഈ വേപ്പെണ്ണ ഒന്ന് സ്പ്രേ ചെയ്താൽ മതിയാവും, ചെറുതായിട്ട് ആ ഭാഗത്ത് മാത്രം. അതല്ല കുറെ ബെഡ് ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ 16-ാമത്തെ ദിവസം അതിന് ക്രോപ്പിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നോ, 18-19 ദിവസം ആകുമ്പോഴത്തേക്ക് കവറിന്റെ ആ ദ്വാരം നമ്മളിട്ട ദ്വാരത്തിലൂടെ ചെറിയ ചെറിയ മുകളങ്ങളായിട്ട് വരും. ഈ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ 2-3 തവണ സ്പ്രേ ചെയ്യേണ്ടി വന്നേക്കാം. അവിടെയും കാലാവസ്ഥ ശ്രദ്ധിക്കണം. 3-ാമത്തെ ദിവസം വിളവെടുക്കാവുന്നതാണ്. അപ്പൊ വിളവെടുക്കാൻ പോകുമ്പോൾ അത് ബെഡ് നിറച്ച് ആദ്യത്തെ 22-ാമത്തെ ദിവസം ആദ്യത്തെ വിളവെടുക്കാം. ഈ വിളവെടുക്കാൻ പോകുമ്പോൾ അവിടെ വിതിപ്പൊക്കെ കണ്ടില്ലേ, ഇതില് പിന്നെ ഓരോന്നും ഓരോ ഷെയ്പ്പിലാണ് ഉള്ളത്, പല ഷെയ്പ്പിലാണ് ഇതുള്ളത്. അപ്പൊ പല ഷെയ്പ്പിലായതുകൊണ്ട് അതിലെടുത്ത് വലുത് മാത്രം എടുത്തു പോകരുത് ഇങ്ങോട്ട്. കാരണം ഇത് പറയുന്നില്ല, അത് അങ്ങനെയാണ്. അതെല്ലാം ഒരു 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 വേരെന്ന് പറഞ്ഞാണ്, ഒരു ചെടിയാണത്, ഒരു ചെടിയിലെ പൂക്കളാണ് അതൊക്കെ, അല്ലെങ്കിൽ ഫലങ്ങളാണ് അതൊക്കെ. അത് മുഴുവനായിട്ട് എടുക്കണം. നമ്മുടെ കൈവിരൽ നോക്കിയാൽ കൈവിരലിലെ ഓരോ വിരലും ഓരോ സൈസ് അളവിലല്ലേ വരുന്നത്, അതേപോലെയാണ് ഇതും. അതിൽ ചെറുത് വലുതെന്നില്ല, അത് മൊത്തം ഒരു ഒരു പൂവാണ്, അല്ലെങ്കിൽ ഒരു കൂണാണ്. അത് അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് പിടിക്കുക, പിടിച്ചിട്ടൊന്ന് വലത് വശത്തേക്കോ ചെറുതായിട്ടോ തിരിക്കുമ്പോൾ അത് അത് അതിൽ നിന്ന് അടർന്ന് വന്നോളും. അപ്പൊ അത് മുഴുവൻ എടുക്കണം. എല്ലാം വളരാൻ വേണ്ടി കാത്തിരിക്കരുത്, എല്ലാം വളരില്ല. കാരണം ഓരോന്നും നമ്മുടെ കൈ വിരലെ പോലെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വലിപ്പമുണ്ട്. അപ്പൊ വിളവെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മുഴുവൻ കൂണുകൾ എടുക്കണം. ആ വിളവെടുക്കുന്നതിന് തൊട്ട് മുന്നേ സ്പ്രേ ചെയ്യരുത്, രാവിലെ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതെടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നിങ്ങൾ വിളവെടുത്തുന്നുണ്ടെങ്കിൽ, വിതരണത്തിനാണെങ്കിൽ 3 മണിക്ക് മുൻപേ തന്നെ അത് ആൾക്കാരെ കയ്യിലെത്താൻ ശ്രദ്ധിക്കാം. കാരണം കൂണ് ഒന്നതിന് അധിക ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു സാധനം കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണവും ഒക്കെ നോക്കുമല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മള് കൊടുക്കുമ്പോഴും നമ്മളത് നോക്കണം. വാങ്ങിക്കുന്നയാള് അത് എല്ലാരും പറഞ്ഞു, ഇപ്പം എന്തെടുത്താലും ഇപ്പൊ ഫ്രഷാണ് അല്ലെ, ഗാർഡൻ ഫ്രഷ്, ഫാം ഫ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴും കിട്ടുന്നത്. പക്ഷെ എത്രത്തോളം ഫ്രഷ്നെസ് ഉണ്ട് എന്നുള്ളത് അത് കൊടുക്കുന്ന ആൾക്ക് പോലും അല്ലെങ്കിൽ കഴിക്കുന്ന നമുക്ക് പോലും അറിയില്ല. ഇപ്പൊ കൂണിനെ സംബന്ധിച്ച് അതിന് ആപ്റ്റായ ഒരു വേർഡാണ് ഫ്രഷ് എന്നുള്ളത്. കാരണം അതിന് അത്ര ആയുസ് ഉള്ളൂ. അത് ഇത് നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം, നമ്മുടെ ചിപ്പിക്കൂണാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ ഉപയോഗിക്കണം. ഇനി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഫ്രിഡ്ജിൽ വെച്ചത് പിന്നീട് ഒരിക്കലും നിങ്ങൾ വിതരണം ചെയ്യരുത്, കാരണം അതൊന്നും ചെറുതായിട്ട് ചുളുങ്ങും, അപ്പോ ആൾക്കാര് അത് ഇഷ്ടപ്പെടൂല, പിന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ഒരു വിളവെടുത്തു, ഒരു വിളവെടുത്തു എന്ന് വെച്ചാൽ അവിടെ നിർത്തരുത്, വീണ്ടും നിങ്ങൾ സ്പ്രേയിങ് തുടങ്ങണം. ഒരാഴ്ചക്ക് ശേഷം വീണ്ടും അതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും. പിന്നെ അങ്ങനൊരു
നാല് തവണയൊക്കെ ഒരു ബെഡിൽ നമുക്ക് വിളവെടുക്കാം. അപ്പൊ അതെല്ലാം കൂടി ഏകദേശം 1 കിലോ 1.5 കിലോ വരെ കിട്ടും. നോക്കാം, ഇതിനകത്ത് എക്സ്പേർട്സ് ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ള നമുക്ക് സമയമുണ്ടെങ്കിൽ കേൾക്കാം. അപ്പൊ ഇത്രയാണ് ക്രോപ്പിങ്ങിനെ കുറിച്ച്, ബെഡ് തയ്യാറാക്കുന്നതും അതേപോലെ അതിന്റെ പ്രോസസ്സും ക്രോപ്പ് വിളവെടുപ്പും ഒക്കെ വരുന്നത്. ഇനി ഇത് വിളവെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണും, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ അല്ലേ. ഇതില് രോഗ കീട നിയന്ത്രണം, ബ്രേക്ക് ദ ചെയിൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇത് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ഏരിയയാണ് മഷ്റൂം കൾട്ടിവേഷൻ, കൂൺ കൃഷി. ശുചിത്വ അണുവശീകരണം വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ പോലും ഇതിനകത്തേക്ക് കടത്തരുത്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും അതിന് ആ സമയത്ത് മാത്രം, ഒന്നോ രണ്ടോ ആൾക്കാർ ഒരിക്കലും കൂൺ കൃഷി ഈ ഇവിടെ കൂൺ മഷ്റൂം ഷെഡിനകത്തേക്ക് വിസിറ്റേഴ്സിന് എന്റർടൈൻ ചെയ്യരുത്. കാരണം അവർക്ക് കാണുന്നുണ്ടെങ്കിൽ സ്വന്തമായി ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്ത് കാണട്ടെ. പിന്നെ ഗുണനിലവാരമുള്ള വിത്തുകൾ മാത്രം ഉപയോഗിക്കുക. അടുത്ത കൃഷി ഒന്ന് ചെയ്ത് അടുത്തത് തുടങ്ങുന്നതിന് മുന്നേ 3-4 ദിവസം പുകയ്ക്കുക. പുകയ്ക്കുക എന്ന് വെച്ചാല് ഇത്രേ വേണ്ടു, 50 ml ഫോർമാലിനും 10 ഗ്രാം പൊട്ടാസ്യം പെർമാംഗനേറ്റും മിക്സ് ചെയ്തിട്ട് ആ റൂമില് പല മൂലക്കായിട്ട് വെച്ചാൽ മതി. ഒരു 3-4 ദിവസം അത് അടച്ചു വെച്ചാൽ മതി. പക്ഷെ ആ സമയത്ത് മറ്റ് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് പൂർണ്ണമായിട്ട് ഇതാക്കിയിട്ട് വേണം, വെക്കേറ്റ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അതല്ലെങ്കിൽ ഇതില് ഇവിടെ ഫോർമാലിൻ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് അവിടെ വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ മറ്റോ ആക്കി വെക്കുന്നതായിരുന്നു ഷെഡില് പല 3-4 സ്ഥലത്തായിട്ട്. അതല്ലെങ്കിൽ പിന്നെ 20 ml ഫോർമാലിൻ പ്ലസ് ക്ലോറോബോസ് 10 ml അത് 10 ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യുന്നതാണ് മറ്റൊരു മെത്തേഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആയിരിക്കും നല്ലത്. ഇതൊക്കെയാണ് കീടങ്ങള്, പലതരത്തിലുള്ള ഈച്ചകള്, കൊതുകുകള്, അതേപോലെ പുഴുക്കള് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനെ ഇല്ലാതാക്കാനാണ് നമ്മൾ ഈ ഈ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. പിന്നെ കൊതുകിനെയും പാറ്റകളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് നെറ്റ് ഉപയോഗിക്കാൻ പറഞ്ഞല്ലോ, ആ നെറ്റ് ഉപയോഗിച്ചിട്ട് അതിനെ കവർ ചെയ്യണം. പിന്നെ വൃത്തി എന്നുള്ളതാണ് ശുചിത്വം. നമ്മൾ അതിന്റെ റൂമിനകത്തേക്ക് കഴുകുമ്പോൾ കയറുന്നത് പോലും പിന്നെ അണുനശീകരണം ചെയ്തിട്ടായിരിക്കുന്നത്. നമ്മളെ കാല് പോലും കാല് കഴുകിയിട്ട് വേണം, കാല് കഴുകിയിട്ട്, അത് കഴുകിയിട്ട് എന്ന് പറയുമ്പോൾ അത് ഡെറ്റോളിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട്. ഇപ്പൊ പിന്നെ എല്ലാവരുടെ കയ്യിലും ആ ലോഷൻ ഉണ്ടല്ലോ, എവിടെ പോകുമ്പോൾ ഉള്ളത് ചെയ്തിട്ടല്ലേ, ഹാൻഡ് സാനിറ്റൈസർ. അപ്പൊ ഒരു സാനിറ്റൈസർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ചാലും മതി. കൈയാണെങ്കിലും കാലാണെങ്കിലും കഴുകണം. പിന്നെ പറ്റുമെങ്കിൽ അതിനകത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഡ്രസ്സ് ഉണ്ടാക്കി വെക്കാം, തയ്യാറാക്കി വെക്കാം. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ ഉപയോഗിക്കുന്ന അതുപോലുള്ള ഡ്രസ്സ്, അതുപോലെ ഒരു യൂണിഫോം, അതുപോലെ ഡ്രസ്സ് എന്നല്ല, അവിടെ ഒരു യൂണിഫോമിലാണല്ലോ ഡോക്ടേഴ്സ് നേഴ്സുമാരൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത്. അതേപോലെ നമുക്ക് നമ്മുടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഈ ഈ കൂൺ ഷെഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനത്തേക്ക് കയറുമ്പോൾ അതേപോലെ ഒരു യൂണിഫോം നമുക്ക് ആക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പൊ മറ്റ് രോഗങ്ങള് ഇപ്പൊ ഒന്ന് പറഞ്ഞു വരാനുള്ള സാധ്യതയുള്ള രോഗങ്ങൾ ഇതൊക്കെയാണ്: ട്രൈക്കോഡെർമ, അത് അതേപോലെ കോപ്പർനെസ്, ബ്ലൂ ഫംഗസ്. അപ്പൊ ഇത് രണ്ടും വരുന്നത് നമ്മുടെ ഇത് ശരിയായിട്ടില്ലെങ്കിലാണ്, ഏത് സ്റ്റെറിലൈസേഷൻ ശരിയായിട്ടില്ലെങ്കിലാണ് ഈ ഫംഗസ് രോഗം.
ഒരു മിനിറ്റ്. ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യോ, കേൾക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതൊരു ഇഷ്യൂ വന്നു. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ല, ഇവിടെ എന്തോ ഒരു മെസ്സേജ് വന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതുവരെ ഉള്ളതൊക്കെ ഓക്കെ ആണല്ലോ, വോയിസ് ഒക്കെ. ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് വരാം. ഇത് ഫണൽ ഡിസീസ്. ഫണൽ ഡിസീസ് ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡ് വല്ലാണ്ട് കൂടിയാൽ, അത് എയർ സർക്കുലേഷൻ ഇല്ല എങ്കിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടും. അപ്പൊ അത് കൂടിയാലാണ് ഇത് സംഭവിക്കുക. അപ്പം എയർ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതിന് വേണ്ട ആ ഒരു വായു, ശുദ്ധവായു കിട്ടാത്തത് കൊണ്ട് അതിന്റെ വളർച്ച ഒന്നും മുരടിച്ചു പോയി എന്നേയുള്ളൂ. കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്കിത് വിൽക്കാൻ പറ്റില്ല. ഇനി ഇപ്പൊ വിളവെടുപ്പും കഴിഞ്ഞു. ഇപ്പൊ വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 3 മുതൽ 4 ആഴ്ച വരെ 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസറിൽ വെക്കാം. പക്ഷെ അതിൽ നിന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വിൽക്കാൻ പറ്റില്ല. നമ്മുടെ ആവശ്യം വേണമെങ്കിൽ അങ്ങനെ വെക്കാവുന്നതാണ്, 4 ആഴ്ച വരെ ഫ്രീസറിൽ. അതുപോലെ ഉണക്കി സൂക്ഷിക്കാം. സോളാർ ഡ്രയർ, സോളാർ അതല്ലേ, വെയിലത്ത് ഉണക്കാം അല്ലെങ്കിൽ ഡ്രയറിൽ ഉണക്കാം. ഡ്രയറിലൊക്കെ ഉണക്കുമ്പോൾ അവിടെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഒരു 3-5% ഈർപ്പം നിലനിർത്തണം. അങ്ങനെ നിലനിർത്തിയിട്ടാണെങ്കിൽ 3 മുതൽ 6 മാസം വരെ കവറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഉണങ്ങിയ കൂണാണെങ്കിൽ, ഉണക്കിയ കൂണാണെങ്കിൽ. അതേപോലെ തന്നെ ഉണക്കിയ കൂൺ പൊടിച്ചിട്ട് നമുക്ക് ജാറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിന് അത് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് 100 ഗ്രാം ഇതിന്, കൂണിന് പൊടിക്ക് 1 ഗ്രാം മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്നലെ നമ്മൾ സംസാരിച്ചു ഇതിന് ആന്റി കാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത്. മഞ്ഞളിനും അതേ സ്വഭാവം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ആകുമ്പോൾ വളരെ എഫക്റ്റീവ് ആവും. അത് വളരെ ആരോഗ്യപ്രദമായ ഒരു കോമ്പിനേഷൻ ആണ് ഈ കൂണും മഞ്ഞളും. അതേപോലെ തന്നെ മഞ്ഞൾ കഴിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ, അത് ഔട്ട് ഓഫ് ഇതാണ്, കൂണിനുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്, കുരുമുളകും കൂടി ചേർക്കണം. അപ്പൊ മഞ്ഞളിന്റെ ശരിയായ ഗുണം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുരുമുളകും കൂടി അതിന്റെ കൂടെ വന്നെങ്കിൽ മാത്രമേ മഞ്ഞളിന്റെ ആ 200% എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതാണ് നമ്മുടെ രസാണെങ്കിലും നമ്മുടെ സാമ്പാർ ആണെങ്കിലും, നമ്മുടെ ഏത് കറി എടുത്തു കഴിഞ്ഞാലും മഞ്ഞളും കുരുമുളകും ഇല്ലാത്ത കറികൾ ഉണ്ടാവില്ല. അപ്പൊ അതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് അത്രയും റിച്ച് ആണ്, അത്രയും സയന്റിഫിക് ആണ്. അതൊക്കെ വിട്ട് നമ്മൾ പുതിയ പുതിയ രീതിയിലേക്ക് പോകുമ്പോഴാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഉണക്കിയ കൂൺ പൊടി നമുക്ക് 1 ഗ്ലാസ് പാലിൽ 1 സ്പൂൺ പൊടി ചേർത്തിട്ട് കുടിക്കാവുന്നതാണ്. നമ്മുടെ അറിവ് വെച്ചിട്ട് എന്താ, കൂൺ ഒരു മസാലക്കറി നമ്മുടെ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ, വീടുകളിൽ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടുള്ളൂ, ഒരു മസാലക്കറി സ്റ്റൈലിലാണ് നമ്മൾ വെക്കുന്നത്. അതല്ല, അതിന് പല 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 രീതിയിൽ അതിന് ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ബ്ലാഞ്ചിങ് എന്ന് പറയും. ഇപ്പൊ നല്ല തിളക്കുന്ന വെള്ളത്തിൽ ഒരു കിഴിയാക്കിയിട്ട് 5 മിനിറ്റ് മുക്കി വെക്കാം. 5 മിനിറ്റ് മുക്കിയതിന് ശേഷം അത് നല്ല, അത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ട, 5 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം അതിന് ഒന്നുകിൽ തണുത്ത വെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വെക്കാം, അതല്ലെങ്കിൽ ടാപ്പിന് താഴെ വെക്കാം കുറച്ച് സമയത്തേക്ക്. അതിനുശേഷം നമുക്ക് നല്ല വെയിലത്ത് അല്ലെങ്കിൽ ഡ്രയറിൽ, ഇപ്പൊ ഡ്രയറിൽ ഓവനിലാണ് ഉണക്കുന്നതെങ്കിൽ 55 ഡിഗ്രി സെൽഷ്യസിൽ കൂടരുത് അതിന്റെ ചൂട്. ഇങ്ങനെ നമുക്ക് ഉണക്കിയെടുക്കാം. ഇങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷം ടിന്നിലെടുത്ത് സൂക്ഷിക്കുകയും ചെയ്യാം. ഇതൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് പോകുമ്പോഴാണ് ടിന്നിലാകുമ്പോൾ അതൊരു 1 ഇയർ വരെ ഇത് വരാൻ പറ്റും.
അപ്പൊ നിങ്ങളെ ഇപ്പൊ ഇത്രയൊന്നും ചെയ്യണമെന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ ആയാലും മതി. അതായത് അച്ചാറുണ്ടാക്കാം, അച്ചാറുണ്ടാക്കാൻ അതിനുള്ള പ്രിപ്പറേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അച്ചാറുണ്ടാക്കാൻ വിദഗ്ധരാണ്. അപ്പൊ അതില് എന്ത് ഇതായിക്കോട്ടെ എന്ന് വെച്ചാൽ കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ നാരങ്ങ അല്ലെങ്കിൽ മാങ്ങയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അതേ പ്രിപ്പറേഷൻ തന്നെ, അതില് മാങ്ങയ്ക്ക് അല്ലെങ്കിൽ നാരങ്ങയ്ക്ക് പകരം കൂൺ ഉപയോഗിക്കുന്നത് മാത്രം. അപ്പൊ അത് ഇങ്ങനെയാണ്. അപ്പൊ അതും ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതിന് എക്സ്പേർട്സ് ഒക്കെ കാണും, നിങ്ങളൊക്കെ അതിന്റെ എക്സ്പേർട്സ് ആയിരിക്കാം. ഇപ്പൊ കൂൺ അച്ചാറാക്കി നമുക്ക് ഉപയോഗിക്കാം. അതിൽ ആ സോഡിയം ബെൻസോയേറ്റ് ചേർത്താൽ, അത് 1 കിലോഗ്രാമിന് 1 ഗ്രാം സോഡിയം ബെൻസോയേറ്റ് ചേർത്താൽ 1 വർഷം സൂക്ഷിക്കാം. ഇപ്പൊ ഇത് ഇത് ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പില്. ഇത്രയാണ് നമ്മുടെ ടോപ്പിക്. ഇനി എല്ലാവരും ഒന്ന് മറ നീക്കി ഒന്ന് പുറത്തേക്ക് വരിക. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാന്ന്. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഇനി ഓരോരുത്തരായിട്ട് ചോദിക്കാം. ഞാൻ ആദ്യം ഇതിനകത്ത് വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം അല്ലെ, അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കാം. ചോക്ക് പൊടി അല്ലെങ്കിൽ കുമ്മായമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുമ്മായമല്ല, ചോക്ക് പൊടി തന്നെ. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ചോക്ക് പൊടി തന്നെ കിട്ടും, അത് തന്നെ വേണം. പിന്നെ ചോദിച്ചിരിക്കുന്നത് അരക്കപ്പൊടി ഒരു ബെഡിന് എത്ര അളവ് വേണം, ഒരു കവറിന്. അതൊരു കവറിൽ ആദ്യം ഇട്ട് നോക്കിക്കോളൂ, എന്നിട്ട് അതെടുത്ത് നിങ്ങള് ചെയ്താൽ മതി. അപ്പൊ കൃത്യമായ അളവ് കിട്ടും. ഒരു കവറിലിട്ട് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് നമ്മുടെ ഗ്രൂപ്പില്, നമ്മുടെ ഗ്രൂപ്പ് ലൈവായി നിൽക്കണേ. ഓൺലി മഷ്റൂം റിലേറ്റഡ് ആർട്ടിക്കിൾസ് ആർ അലൗഡ് ഇൻ ഗ്രൂപ്പ്. മഷ്റൂമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച മാത്രമേ ആ ഗ്രൂപ്പില് ഉണ്ടാവാൻ പാടുള്ളൂ. അത് ആക്റ്റീവായി കൊണ്ടുപോകണം എല്ലാവരും. പിന്നെ അടുത്ത വിളവെടുപ്പിന് പറയുമോ എന്ന് ചോദിച്ചത് എന്താ സുജിത്ത, എന്താ ഉദ്ദേശിച്ചത് അടുത്ത വിളവെടുപ്പിനെ പറയുമോ എന്നുള്ളത്? സുജിത്ത് ലേ, അൺമ്യൂട്ട് ചെയ്യാം നിങ്ങൾക്ക്. സാറേ, അടുത്ത വിളവെടുപ്പ് ഒരു പ്രാവശ്യം എടുക്കല് കഴിഞ്ഞില്ല, അപ്പൊ അടുത്ത ഘട്ടം നമ്മൾ എടുക്കുന്നതിനെ കുറിച്ച് പറയാം. അടുത്ത വിളവെടുപ്പിനെ കുറിച്ച് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ, അവിടുന്ന് വിളവെടുത്ത് കഴിഞ്ഞു, വിളവെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടും. അത് നമ്മൾ ആ സ്പ്രേയിങ് കണ്ടിന്യൂ ചെയ്യണം, വെള്ളം സ്പ്രേ ചെയ്യേണ്ടി പറഞ്ഞല്ലേ, അത് കണ്ടിന്യൂ ചെയ്യണം. അത് കണ്ടിന്യൂ ചെയ്താൽ അവിടുന്ന് മുള വരും, മുള വന്ന് ആ മൊട്ട് വരും, മൊട്ട് വന്നിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം അത് നേരത്തെ കിട്ടിയ കൂണ് പോലെ കാണും. അപ്പോഴും വിളവെടുക്കാം, വീണ്ടും തുടരാം. വീണ്ടും തുടരുമ്പോഴും അത് അങ്ങനെ ചുരുങ്ങിയത് 3 തവണ എടുക്കാം, ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ 4 തവണ വരെ കിട്ടും. ഇതില് അരക്കപ്പൊടി ഉപയോഗിക്കുമ്പോ, അരക്കപ്പൊടി ഉപയോഗിക്കുമ്പോഴ് വൈക്കോൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് 22-ാമത്തെ ദിവസം കിട്ടുന്നത് വിളവ്. അല്ലെ, വിളവെടുക്കാൻ പറ്റുന്നത് 22-ാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന അരക്കപ്പൊടി, സോറി, ഇത് ഉപയോഗിക്കുമ്പോഴാണ്, ഇത് വൈക്കോൽ ഉപയോഗിക്കുമ്പോഴാണ്. നേരെ വെച്ച് അറക്കപ്പൊടി ആകുമ്പോഴേ പിന്നെയും കുറച്ച് സമയം വേണം, ചിലപ്പോൾ 30 ദിവസമൊക്കെ വരെയൊക്കെ പോയേക്കാം അറക്കപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. പക്ഷേ അതിൽ നിന്ന് അളവ് കുറച്ച് കൂടും, ഒരു 45-50 ദിവസം വരെയൊക്കെ ചിലപ്പോൾ നിൽക്കും. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ കിട്ടും അതിൽ നിന്ന്. പിന്നെ വന്ന് അറക്കപ്പൊടി ഉപയോഗിക്കുന്ന സമയത്ത് ആ സ്പോണ്ട് റണ്ണിങ് റൂമിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയാൽ വേണമെങ്കിൽ നമുക്ക് ആ കവർ തന്നെ മാറ്റാം. ആ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ,
ആ പ്ലാസ്റ്റിക് കവർ തന്നെ നമുക്ക് മാറ്റാവുന്നതാണ്. അത്രയും ഹാർഡായിട്ട് കട്ടിയായിട്ട് നിൽക്കും. ആ പിന്നെ വേറൊന്നും നേരത്തെ പറയാൻ വിട്ടുപോയി, ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ചെയ്യുമ്പോൾ. അതൊന്നും പറഞ്ഞു തന്ന് ഫലിപ്പിക്കാനല്ല, അത് നമ്മൾ കാണുമ്പോൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. വിളവെടുത്ത് കഴിഞ്ഞാൽ ആ ബെഡ് എത്രയും പെട്ടെന്ന് ആ റൂമിൽ നിന്ന് മാറ്റിക്കൊള്ളണം അല്ലേ. നമ്മൾ എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും കാറ്റ് പോയാൽ എന്താ ചെയ്യാം? കാറ്റ് പോയാൽ പിന്നെ സ്ഥാനം മാറി, ശ്വാസം പോയാലേ. എത്രയും പെട്ടെന്ന് ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ പറയും ഇവിടെ കിടത്തണ്ട, ഫ്രീസറിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കും, അവിടെ ഫ്രീസറിൽ വെച്ചേന്ന് പറയും. അത്ര പോലും വീട്ടിൽ നമ്മൾ കിടത്തൂല. അതേപോലെ തന്നെയാണ് ഈ ബെഡ് വിളവെടുത്ത് കഴിഞ്ഞാലും സംഭവിക്കുന്നത്. വിളവെടുത്ത് കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത് എവിടെയെങ്കിലും വെക്ക് ഇവിടെ ഇടരുത്, കുറച്ച് ദൂരം തന്നെ കൊണ്ടിടും. കാരണം അതില് ഈച്ചകളും കൊതുകും ഒക്കെ പെറ്റി പെരുകിയാൽ അത് നമ്മുടെ ഈ ഷെഡിനകത്തേക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നല്ല വളമാണത്, നമുക്ക് കൃഷിക്കത് ഉപയോഗിക്കാം. നോക്കി ഇതിന്റെ ആ സൈക്കിളും നോക്കും, കൃഷി ചെയ്ത് അതിന്റെ വേസ്റ്റ് ആയിട്ടുള്ള വൈക്കോല് നമ്മള് ഉപയോഗിച്ചു, അതുകൊണ്ടൊരു വിളവെടുത്തു, വിളവെടുത്തിട്ട് വീണ്ടും അത് ആ അത് വേസ്റ്റ് ആയി, അത് വേസ്റ്റ് ആയിട്ട് വീണ്ടും നമ്മളത് കൃഷിയിലേക്കാണ്, ആ ഒരു സൈക്കിൾ. അപ്പൊ ശരിക്കും കർഷകരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഒരു വളരെ ചീപ്പായിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു മാർഗാണിത്. പിന്നെ പാൽക്കൂണും ഇങ്ങനെ തന്നെയാണ്. പാൽക്കൂൺ ഇങ്ങനെയല്ല, പാൽക്കൂണ് അത് നമ്മള് പറമ്പിൽ കാണുന്ന കൂണുകളുണ്ടല്ലോ, മണ്ണിന്ന് പൊട്ടി മുളച്ച് വരുന്നത്, ആ ഒരു സ്റ്റൈലിലാണ്. അതിന്റെ കൃഷി രീതി വേറെയാണ്. അപ്പൊ അതിൻ്റെത് പാൽക്കൂണ് നമുക്ക് വേനലിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു വൺ ഡേ സെഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ആ സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് അറിയിക്കാം. അപ്പൊ ഈ ഒരു സീസൺ നമുക്ക് ചിപ്പിക്കൂണാണ് സ്യൂട്ടബിള് ഈ സീസണിൽ, അതുകൊണ്ട് ഇപ്പോ ചിപ്പിക്കൂൺ കൊടുത്തു തന്നു. പാൽക്കൂണ് വേറൊരു സ്റ്റൈലിലാണ്, നിങ്ങൾക്ക് അതിനെ ഒരു ദിവസത്തെ കിട്ടിയാൽ മതിയാവും ക്ലാസ്. വേറെ കേൾക്കാവോ? ആ പറഞ്ഞോളൂ. ഈ ചോക്ക് പൗഡർ ഈ മീഡിയത്തിൽ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു പോർഷൻ മനസ്സിലായില്ല. അതെ, നമ്മളിപ്പോ ഒരു പാക്ക് വിത്തിനുള്ള മീഡിയ ആണല്ലോ തയ്യാറാക്കിയത്. അതെ, അത് ക്ലിയർ അല്ലേ? അതെ, അത് ക്ലിയർ. ആ അപ്പൊ ഒരു പാക്ക് മീഡിയത്തിനുള്ള അല്ല, ഒരു പാക്ക് വിത്തിനുള്ള മീഡിയം എത്ര വേണം? വൈക്കോലാണെങ്കിൽ 2 കിലോ വേണം. അത് ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമ്മൾ പുഴുങ്ങിയതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം പിന്നെ ആ വെള്ളം വാർന്നു പോകാൻ അവിടെ ഇടൂലേ? അതെ. ആ ഓക്കെ. ആ വെള്ളം വാർന്നു പോകാൻ ഇടുമ്പോൾ അതിന്റെ കൂടെ മിക്സ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അതല്ലെങ്കിൽ വിത്ത് നമ്മൾ ഇട്ടില്ലേ, സർക്കുലർ ഷേപ്പിൽ വിത്ത് ഇട്ടില്ലേ? അത് ഓരോ ഓരോ 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ പറയാം. 10 സെന്റിമീറ്റർ നമ്മള് ഇത് അതിനകത്ത് ഇട്ടു. ഒന്നാമത്തെ ലെയർ അതില് സർക്കുലർ ഷേപ്പിൽ ചുറ്റുമാണ് വിത്ത് ഇട്ടു. ഈ വിത്ത് ഇട്ടില്ലേ? അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? എത്ര ക്വാണ്ടിറ്റിയാണ് വിത്ത്? ഇങ്ങനെ വെറുതെ വിതറിയിട്ടാ മതിയാവും? ഒരു പിടിയാണ് ഒരു റൗണ്ടിൽ ഇടേണ്ടത്? ഒരു പിടി ഇട്ട് റൗണ്ടിന്, അതായത് 300 ഗ്രാം ആണ് ഒരു പാക്കറ്റ് വിത്ത്. ഓക്കെ. അത് നമുക്ക് രണ്ട് ഈ പറഞ്ഞ സൈസിലല്ലേ, അതായത് 1 അടി നീളവും 1 അടി വീതിയും 1 അടി 2 അടി നീളമുള്ള ഒരു കവറിലേക്ക്, രണ്ട് കവറിലേക്ക് അത് പറ്റും. രണ്ട് കവറിലേക്ക് 300 ഗ്രാം മതി. മതി. അപ്പൊ നിങ്ങൾ എന്ത് വേണം, അതിനെ രണ്ടായിട്ട് ഭാഗിക്കാം ആദ്യം തന്നെ. ഓക്കെ ഓക്കെ. 150 150 ഭാഗിക്കാം. 150 150 ഭാഗിക്കാം. ഭാഗിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒരു പിന്നെ ബെഡിന് മറ്റേ പകുതി, മറ്റേ ബെഡിന് ഒരു ബെഡിന് ഒരു 2 ഇഞ്ച് ഹൈറ്റില് ആദ്യം ഇട്ടതിന് ശേഷം സൈഡിൽ കൂടെ വിതറുക. സൈഡിൽ കൂടെ ഇത് വിത്ത് വിതറി, ആ വിത്ത് വിതറിയതിനു ശേഷം അവിടെ തന്നെ ചോക്കുപൊടിയും ചെറുതായിട്ട് ഒരു നുള്ള അങ്ങനെ എന്തെങ്കിലും വിതറിയാൽ മതി.
ചോക്ക് പൊടി ഒരു പെട്ടി ഒരു പിടിയാണ്. അതിന്റെ കൂടെ ഇട്ടാ മതി. അത് ഒരു പെട്ടിന് ഒരു പിടിയാണ് ചോക്ക് പൊടി. ഓക്കെ, അപ്പോ ഒരു അഞ്ചോ ആറോ ലെയർ ഉണ്ടാവും ഒരു ബെഡ് എന്ന് പറയുമ്പോ. ഇട്ടാ മതി. അപ്പൊ ഒരു പിടി വിത്തിട്ടതിന് ശേഷം ഒരു പിടി ചോക്ക് പൊടിയും അതിന്റെ ഇല്ല, ഒരു പിടി വരില്ല, ഒരു ബെഡിനാണ് ഒരു പിടി, ഒരു ലെയറിനല്ല. ഓ, ഒരു ഒരു ബെഡിനാണ് ഒരു ഒരു പിടി. ഒരു ബെഡ്, ഒരു ബെഡ് എന്ന് പറയുമ്പോ എൻറ്റയർ ബാഗ്. ആ, 150 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പിടി ഉണ്ടാവും. ശരി, അപ്പൊ അതിനനുസരിച്ച് കുറച്ച് ഇടുക, സൈഡിൽ ഇടുക. ഇല്ല, 150 ഗ്രാമും ഒരു പിടി ഉണ്ടാവില്ല. അതിൽ കുറെ പിടികൾ ഉണ്ടാവും 150 ഗ്രാമില്. ആറ് പിടി കാണും, കാരണം ആറ് പിടി കാണും 150 ഗ്രാമില്. ഓക്കെ, അപ്പൊ ആറ് പിടി, ഇതൊക്കെ ഏകദേശ കണക്കാണേ. ഓക്കെ, ആറ് പിടി വിത്തിന് ഒരു പിടി ചോക്ക് പൊടി. ആറ് പിടി, ഒരു പിടി ചോക്ക് പൊടി. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ നിങ്ങള്, ഈ ഒരു പിടി ചോക്ക് പൊടി ആറായി ആദ്യം വാങ്ങിച്ചു വെച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ഇതൊക്കെ എക്സ്പീരിയൻസ്. ഓക്കെ ഓക്കെ. പിന്നെ ഒരു ഒരു സംശയം കൂടി ഉള്ളത്, ഈ ബട്ടർ മഷ്റൂമും കോഴിക്കോട് പവിത്ര സാറാ? അതെ അതെ അതെ, ഞാൻ ബാംഗ്ലൂരാ ഉള്ളത്. ബാംഗ്ലൂരാ ഉള്ളത്. ഓ, ബാംഗ്ലൂരാ. അപ്പോഴേ വേറൊരു സംശയം ഉള്ളത്, ആലോചിക്കോ, ഈ ബട്ടർ മഷ്റൂമും ചിപ്പി കൂണും തമ്മിലുള്ള ന്യൂട്രീഷണൽ വാല്യൂ എന്താണ്? ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുമ്പോ ഇപ്പോഴേറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് ബട്ടൺ മഷ്റൂം ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് ബട്ടൺ മഷ്റൂം ആണ്. കാരണം അതിന്റെ ഈ ഷെൽഫ് ലൈഫ് കൂടുതലാണ് ഒന്ന്. ഓക്കെ, ശരി. പക്ഷേ നമ്മുടെ കാലാവസ്ഥക്ക് അത് പറ്റില്ല. ഊട്ടിയിൽ നമ്മൾ ഒരു ഷെഡ് തുടങ്ങുകയാണെങ്കിൽ അവിടെ നടക്കും. എ സി റൂം ആയതുകൊണ്ട് ഒരു ഒരു നോർമൽ ലെവലില് ഒരു ബട്ടൺ മഷ്റൂമിന്റെ പിന്നെ ഇത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അത് പറയുന്ന ഒരു 20 ലാക്സ് എങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വേണം. ഓ, അത് ശരി. ഓക്കെ, വേണം. അല്ല, നമുക്ക് ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് ബട്ടൺ മഷ്റൂം ആണ് കിട്ടുന്നത്. അത് വരുന്നത് ഗോവയിൽ നിന്നും മറ്റൊക്കെയാണ് വരുന്നത്. അത് ശരി. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ വില വ്യത്യാസം എങ്ങനെ? വിലയുടെ കാര്യത്തില് ബട്ടൺ മഷ്റൂം ആണ് വില കൂടുതൽ? വിലയുടെ ഞാൻ അതിന്റെ ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം ഞാൻ അത് നമ്മുടെ ഇതിലത് ഇല്ലാത്തത് കൊണ്ട്, ഇവിടെ വരാത്തത് കൊണ്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. ഞാനത് അന്വേഷിച്ച് പറയാം ഗ്രൂപ്പിൽ ഷെയർ. അല്ല, എന്തായാലും അത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, കൂടുതൽ റിട്ടേൺ ഉണ്ട് അതിന്. അതേപോലെ അതിന്റെ മെയിന്റനൻസ് കോസ്റ്റും വലുതാണ്. ഈ സുഷിരങ്ങള് കഴിഞ്ഞിട്ട് കീറ് കൊടുക്കണ്ടേ? അത് പിന്നെ കീറണ നിർബന്ധമില്ല. നമ്മള് ഹോൾസ് ഇട്ടിട്ടുണ്ടല്ലോ. ഹോൾസ് ഇട്ടിട്ടുണ്ടല്ലോ, ആ ഹോൾസിലൂടെ വന്നോളൂ സാറേ. അതല്ലാതെ തന്നെ അതിൽ കാണുന്നുണ്ടല്ലോ സാറേ, ഇതിങ്ങനെ ഇത് കൂണ് ചെറുതായിട്ട് പൊടിച്ച് വരുന്നത് ഈ ഹോളില്ലാത്ത ഭാഗത്ത് ഇത് തങ്ങി നിന്നിട്ട് പിന്നെ അത് പുറത്തോട്ട് ഏത് വഴി വരുന്നത്? അത് അവിടെ നിന്ന് ഉണങ്ങി പോകുന്നല്ലോ. അങ്ങനെ പോവാണെങ്കിൽ കീറി കൊടുത്തോളൂ. അങ്ങനെ പോ, അതൊക്കെ നമ്മളെ ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അപ്പോഴും ചെയ്യും നമ്മള്. അതിനകത്ത് അങ്ങനെ തങ്ങി നിൽക്കുകയാണെങ്കിൽ, പക്ഷെ ഞാൻ പറഞ്ഞ ഇത്രയും അളവില് അതിന് ദ്വാരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ വരണം. അങ്ങനെ വരുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കീറി കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അറക്കപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മള് ഈ ഹാർവെസ്റ്റ് റൂമിലേക്ക് മാറ്റുമ്പോൾ ആ കവർ തന്നെ മാറ്റാം. നമുക്ക് ആ കവറേ മാറ്റാം. 300 ഹോളെങ്കിലും വേണോ അല്ലേ? ആ വരും. ഞാനത് കാണിച്ചില്ലേ, ആ മടക്കുന്ന കാണിച്ചില്ലേ? അങ്ങനെ മടക്കിയിട്ട് ഹോൾസ് ഇടുമ്പോഴ് അത്രയും ഹോൾസ് വരും അതില്. പിന്നെ അതാ പറഞ്ഞത്, പിന്നെ ഡെയിലിയും നമ്മൾ രാവിലെയും വൈകുന്നേരം പോയി നോക്കണം. അപ്പൊ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു അസ്വാഭാവികത കാണുകയാണെങ്കിൽ അപ്പോഴും നമ്മുടെ ആ ഒരു സമയത്ത് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാം. മാറ്റണം. വിളവെടുത്ത് കഴിഞ്ഞാലെന്ന് പറയുമ്പോൾ 3-4 തവണ നമുക്ക് അതിൽ വിളവെടുക്കാൻ പറ്റും. 4 തവണ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റണം. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ കാറ്റ് പോയാൽ എന്താ ചെയ്യാം?
മാറ്റൂലേ. അതേപോലെ തന്നെ ഇതോ അത്രയും ദൂരെ കൊണ്ടുപോയി കളയണം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പെൻസിലിന്റെ വലിപ്പം വേണോ ഈ ഹോൾസ്? ഒരു പെൻസിലിന്റെ വലിപ്പം വേണ്ട വേണ്ട വേണ്ട. അതെ, ചിലര് പറയുന്നത് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെയ്യാന്നാണ്. ചിലര് പറയുന്നത് ഒരു മൊട്ട് സൂചിയുടെ വലിപ്പം മാത്രമേ വേണ്ടൂ. വരുമല്ലോ ഈ മുള വരുമ്പോഴ് അതിന് വരാൻ അത്രയും സ്പേസ് വേണ്ടു, അപ്പൊ അതിൽ നിന്ന് പുറത്തേക്ക് വന്നോളൂ. ശരിക്കും ഒരു മൊട്ട് സൂചി. അതായത് ഇതിനകത്തൂടെ ഹോൾസ് വലുതായാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈച്ചയോ കൊതുകോ അല്ലെങ്കിൽ പ്രാണികളോ ഉണ്ടെങ്കിൽ ആ ഹോളിലൂടെ പുറത്തേക്ക് പോയി ഉള്ളിലേക്ക് പോയിട്ട് അവിടെ മുട്ടയിട്ടിട്ട് കീടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു മൊട്ട് സൂചിയുടെ വലുപ്പത്തിൽ ഹോൾ ഉണ്ടായാൽ മതി എന്ന് പറയുന്നത്. പക്ഷെ അതാണ് നമ്മള് ഡെയിലി അത് ശ്രദ്ധിക്കണം. അതിനാ ഒരു കുട്ടികളെ നമ്മള് എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം കെയറി കൊടുക്കണം. ഒരു കവറിൽ ഏകദേശം എത്ര ഹോൾസ് ഉണ്ടാവും പറയാൻ പറ്റുമോ? ഹോൾസ് വേണം ഒരു കവറിൽ ഏകദേശം എത്ര മടക്ക് വേണം ഒരു കവർ? എത്രത്തോളം മടക്കാൻ പറ്റും അത്രത്തോളം കവർ. എണ്ണത്തിന് ഒരു ഒരു പ്രസക്തി ഇല്ല. എത്രത്തോളം നമുക്ക് അതിനെ മടക്കിയിട്ട് ഹോൾസ് ഇടാൻ പറ്റും അത്രത്തോളം ഇട്ടോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ വേറെ ആരോ ചോദിച്ചല്ലേ കീറി കൊടുക്കണം. നമ്മള് ഈ ഹാർവെസ്റ്റ് റൂമിലേക്ക് മാറ്റുമ്പോൾ ചില ആൾക്കാർ അത് അത് ബ്ലേഡ് കൊണ്ട് കീറാൻ പറയുന്നുണ്ട് കവർ. ഓക്കെ, വെർട്ടിക്കലി ഓടിച്ചോണ്ട് കീറാൻ പറയും. അങ്ങനെയും ആവാം. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴ് പ്രശ്നം ഈ ഈച്ചയും കൊതുകൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറിയിട്ട് മുട്ടയിട്ടത് വൃത്തികേടാവുന്ന സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ സാധ്യത നമ്മൾ ഒഴിവാക്കണം മാത്രം. അത് ഞാൻ പറഞ്ഞു, അറക്കപ്പൊടിയാണെങ്കിൽ നമുക്ക് ആ ബെഡിൻ ആ കവർ അങ്ങനെ തന്നെ മാറ്റി വെക്കാം, അത് അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നോളും. കവറിനകത്ത് എങ്ങനെയാണോ അറക്കപ്പൊടി ഉള്ളത് അത് അത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും, അതൊന്നും കൊടിഞ്ഞു പോകില്ല. ഈ വേസ്റ്റ് ബോക്സിനകത്ത് നമ്മള് വേസ്റ്റ് ബിന്നിനകത്ത് നിറയ്ക്കുന്ന കാണിച്ചല്ലോ ഒരു പിക്ചർ കാണിച്ചത്. എന്തോ പ്രശ്നമുണ്ട്. ഇതേ വേസ്റ്റ് ഈ ഡസ്റ്റ്ബിൻ കാണിച്ചു പിക്ചർട്ടുണ്ടല്ലോ വേണ്ട, അതിൽ തന്നെ മതി. പക്ഷെ അതൊക്കെ നമ്മള് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ മറ്റേ വലിയ ലെവലിലേക്ക് പോകുമ്പോഴും അതൊക്കെ ആകുമ്പോ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു കീടങ്ങളോ രോഗങ്ങളോ വന്നാൽ പെട്ടെന്ന് അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് കാണിക്കാനുള്ള കാരണം ഇത്രയെങ്കിലും മതി, അല്ലെങ്കിൽ ഈ ഒരു സൗകര്യത്തിൽ പോലും അത് ചെയ്യാൻ പറ്റുന്ന കാണിക്കാനാണ് അത് വെച്ചത്. പക്ഷെ ഇപ്പൊ തുടക്കം നല്ല രീതിയിൽ നമുക്ക് അതായാലും മതി. വിത്ത് ഉൽപാദനം, വിത്ത് എങ്ങനെയാണ് അതിന്റെ ഉൽപാദന പ്രോസസ്? അത് വേറൊരു പ്രോസസ്സാണ്. അത് എത്രത്തോളം ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു സംശയമുണ്ട്. നോക്കട്ടെ. നമുക്ക് ഇപ്പൊ തൽക്കാലം ഞാൻ തന്ന നമ്പറിലുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക, അവർക്കൊരു ബിസിനസ് ആയിക്കോട്ടെ. പാലക്കാട് അദ്ദേഹം അയച്ചു തരും. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് നമ്പർ ഇട്ടിട്ടുണ്ട്, പ്രകാശ് എന്ന് പറഞ്ഞൊരു നമ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. അതെ അതെ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പോസ്റ്റ് ചെയ്തു, ഇപ്പഴല്ല. ആ ഞാൻ ഇന്ന് വിളിച്ച് സംസാരിച്ചു. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട്, കാരണം ആ നമ്പർ എനിക്ക് ഒരു കുറെ വർഷങ്ങൾക്ക് ഞാൻ ഇതിലേക്ക് വരുന്ന സമയത്ത് കുറെ വർഷമായി, അത്രയും മുന്നേ കിട്ടിയതാ. ഇവിടെ അദ്ദേഹം അതേ ഇതിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് വിളിച്ചു നോക്കിയതാണ്. അപ്പൊ അദ്ദേഹം റെഡിയാണ് കൊറിയർ ചെയ്യാൻ വേണ്ടി. 40 രൂപയാണ് ഒരു ഇതിന്റെ വില, പിന്നെ കൊറിയർ ചാർജ് പ്ലസ് വരും. അപ്പൊ നമ്മുടെ അഡ്രസ്സ് വാട്സപ്പ് അല്ല, അഡ്രസ്സ് SMS ചെയ്താല്, കാരണം വാട്സപ്പ് ഹാങ് ആയി അദ്ദേഹത്തിന്റെ. അഡ്രസ്സ് SMS ചെയ്താല് അദ്ദേഹം അതിലേക്ക് അയക്കും. അയച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയും, പറഞ്ഞതിന് ശേഷം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അപ്പം അതിൽ കുറെ മിക്കവാറും ഓൾ ഓവർ കേരള കിട്ടാവുന്ന രീതിയിലുള്ള കോൺടാക്ട് നമ്പേഴ്സ് തന്നെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ അയച്ചു തരികയാണെങ്കിൽ ആരും എവിടെയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമല്ലല്ലോ.
ഒന്ന് ഓർഡർ ചെയ്താൽ മതിയല്ലോ. വേറെ ചോക്ക് പൊടിക്ക് പകരം എന്ത് ഉപയോഗിക്കാം എന്നുള്ളത്, ചോക്ക് പൊടിക്ക് പകരം ഉപയോഗിക്കാവുന്നത് ചോക്ക് പൊടി മാത്രം, വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വേറെ ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല? ഇത് റെക്കോർഡഡ് വേർഷൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അതാണ് സൗകര്യം, ഇന്ന് ആൾക്കാർ കയറിയത് കുറവാ. പക്ഷെ റെക്കോർഡ് ഇടാൻ അതിന് ഒരു ലൈഫ് ഇല്ല, ഇവിടെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ അല്ലേ. യെസ്, ഒന്ന് എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യും, ആരെയും കണ്ടില്ല. ലീന, രത്ന, പ്ലാസ്റ്റിക് ബോട്ടില് ഞാൻ കാണിച്ചില്ലേ, ആ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ അടിഭാഗം മുറിച്ച് കളയാം. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ അടിഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അതിലൂടെ അതിന് ഹോൾസ് വേണം, അതായത് ഈ മീഡിയം ഫില്ല് ചെയ്യുന്ന അടിയിലൂടെയാണ്. എന്നിട്ട് ആ മുറിച്ച ഭാഗം ഒന്നും കൂടി അതിനോട് ചേർത്തിട്ട് സെലോ ടാപ്പ് ഒട്ടിക്കാം. പറഞ്ഞ മനസ്സിലായോ? യെസ്. വീഡിയോ ഞാനിത് നല്ലതൊന്ന് തയ്യാറാക്കണം എന്നുണ്ട്. പക്ഷെ ഇത് അതിന്റെ ആവശ്യമില്ല, അതില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഒന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ്, കാരണം എനിക്കിത് ഒന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് അതേപോലെ പല ആൾക്കാരും കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളത് ആ അറിവ് ഷെയർ ചെയ്തെന്ന് മാത്രമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമായി എന്നുള്ളത് നിങ്ങളത് ചെയ്തു വരുമ്പോഴും മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം ഈ രണ്ട് ദിവസം ഞാൻ സംസാരിച്ചു കൂടുതൽ, ഒന്ന് ഒന്ന് രണ്ട് പേർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഒന്ന് പറയാമായിരുന്നു. ഒറ്റൊരു സംശയം കൂടി ചോദിച്ചോട്ടെ? ഈ വെള്ളം സ്പ്രേ ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റിയെ പറ്റി എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? വെള്ളത്തിന്റെ ക്വാളിറ്റി കിട്ടുന്ന വെള്ളം ഉപയോഗിക്കാം, അത്രേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ക്ലോറിനേറ്റഡ് ആകുമ്പോഴ് ആ ഒരു പ്രശ്നമുണ്ട്. ശുദ്ധജലം പറഞ്ഞാൽ നേരിട്ട് നമ്മുടെ കിണറിനുള്ള വെള്ളം ആയിരിക്കണം. ഈ ക്രോപ്പിംഗ് റൂമും ഹാർവെസ്റ്റ് റൂമും സെയിം പറ്റില്ല വേറെ തന്നെ റൂം അല്ല, ഒരു റൂമേ ഉള്ളൂ എങ്കിൽ ആ നടുക്ക് ഷെഡ് ഇട്ടിട്ട് മറ്റതിൽ ഇരുട്ടാക്കിയാൽ അത് നമ്മുടെ എന്താ പറയാ സ്പോണ്ടണിങ് റൂം, ഡാർക്ക് റൂം രണ്ടും പറയുമ്പോ ഞാൻ അങ്ങനെയൊക്കെ പറയണ്ടത് എങ്കിലും അത് ഒരു സയന്റിഫിക് ഒരു ഫീലിംഗ് വരുള്ളൂ. ഇതെല്ലാം ഒരു റൂം മതി, ഒരു കർട്ടൻ ഇട്ടിട്ട് ഒരു ഭാഗം ഇരുട്ടാക്കിയാൽ അത് ഡാർക്കായി, മറ്റത് ഹാർവെസ്റ്റ്. വേറെ അപ്പൊ നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായം ഒന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്. ഞങ്ങളുടെ ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുന്നേ ബിഫോർ അറ്റൻഡിങ് ദ പ്രോഗ്രാം ആൻഡ് ആഫ്റ്റർ അറ്റൻഡിങ് ദ പ്രോഗ്രാം. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇതൊരു ബിസിനസ്സായി ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നതാണ്, കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്ലാസ്സിലൂടെ സതീഷ് ജി വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം, ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആ തീർച്ചയായിട്ടും, നമ്മുടെ ഗ്രൂപ്പ് അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകണം, വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അതിൽ എല്ലാവരും ആ ഗ്രൂപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, കാരണം പലർക്കുള്ള സംശയങ്ങളായിരിക്കും ഒരാളും ത്രൂ വരുന്നത്. അപ്പൊ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി ആൻസർ ചെയ്യുന്നതിന് പകരം ഒരാൾ ചോദിച്ചാൽ അത് എല്ലാവർക്കും അത് അത് ഒരു
ഒരു ഉപകാരപ്രദമാവും. ഓക്കെ, വളരെ വളരെ താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതില്. ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ കൂടുതൽ ആളുകൾ വരട്ടെ എന്ന് എന്നും ചോദിച്ചിട്ടുണ്ട് കുറച്ചു പേര്. ചിലർക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അപ്പം അടുത്ത് തന്നെ ഞാൻ ഒന്ന് വെക്കും. ഒന്ന് എനിക്ക് നിങ്ങളോട് എല്ലാ ഓരോരുത്തരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ. അപ്പൊ അതൊന്ന് നമ്മൾ ത്രൂ ഒന്ന് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 3 മാസത്തിനുള്ളിൽ 1000 പേർക്കെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് കൊടുക്കണം എന്നാണ്. അപ്പം നിങ്ങളൊക്കെ സഹായിക്കുകയാണെങ്കിൽ അത് എത്തിക്കാൻ പറ്റും. ഗ്രൂപ്പിലൊന്ന് എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവുക. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു, അത് മാത്രമല്ല അത് അത് അതൊരു റിക്വസ്റ്റാ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത് എത്തിക്കാൻ വേണ്ടിട്ട്. കാരണം കിട്ടുന്ന ആൾക്കാർക്ക് അത് അത് ഇപ്പോഴാവശ്യമായിരിക്കാം. കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഒരു ബെഡിൽ നിന്ന് എത്ര ഗ്രാം വരെ തൂക്കം എത്ര കിട്ടും കൂണ്? ഒരു കവറില്, അല്ല ഒരു വിത്ത്, കവർ വിത്ത് ഉണ്ടല്ലോ 30-40 രൂപയുടെ, അതിൽ നമുക്ക് 1 കിലോ മുതൽ 1.5 കിലോ വരെ കൂണുണ്ടാക്കാം. ഒരു ബെഡിന്ന് നമുക്ക് 1.25 കിലോ വരെ കിട്ടാം. അതും ഡിപ്പെൻസ്, ഹൈ റേഞ്ചില് അതിൽ കൂടുതൽ കിട്ടും. മറ്റേ മറ്റുള്ള സ്ഥലങ്ങളിൽ, ആലപ്പുഴ അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്ക് അങ്ങനത്തെ കിട്ടുന്നില്ല. കാലാവസ്ഥ വലിയൊരു ഘടകമാണ്. ഓക്കെ, താങ്ക് യു സർ. ഒന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരുണ്ട് ഇതില്. ഓൺലൈനായിട്ട് നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ, ഓഫ്ലൈനിൽ നിന്ന് കാണാൻ കുറെ ആൾക്കാർ ബാക്കിയുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഞാൻ എന്റെ ഒരു മനസ്സിൽ തോന്നിയത് ഞാൻ അനൗൺസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇത്രയും പേര് അതിലേക്ക് വന്നതുകൊണ്ട് ഈ പ്രോഗ്രാം നടന്നു. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ നന്ദി. അതേപോലെ തന്നെ ഈ ഒരു ഇതിന്റെ ഒരു എന്താ പറയാ, വെളിച്ചവും ശബ്ദവും വെളിച്ചവും എന്നൊക്കെ പറയാറില്ല നമ്മുടെ ഒരു പ്രോഗ്രാമിന്. അതുപോലെ ഇതിന്റെ ശബ്ദവും വെളിച്ചവും എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എന്റെ ഒരു അടുത്തൊരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം ഇത് ഓൺ ചെയ്തിട്ട് ക്വിറ്റ് ചെയ്തു, എന്നെ ഹോസ്റ്റ് ആക്കിയിട്ട്. നാരായണൻ പോറ്റി ചേർന്ന് പറയും. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മോള്, അവർക്ക് രണ്ടുപേർക്കും നന്ദി. പിന്നെ കോഴിക്കോടിന് പവിത്രൻ സാർ എന്റെ എപ്പോഴും കാലത്ത് ഫ്രണ്ടാണ്. അപ്പൊ സാറും കുറെ ആൾക്കാരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ സാറിന് നന്ദി. പിന്നെ ബാക്കിയുള്ളവര് പേഴ്സണലി വിളിച്ച് പറയുന്നില്ല, എല്ലാരോടും അതേ ആ ഒരു ഫീലിംഗ് തന്നെയുള്ളത്. എന്റെ ഒരു നാട്ടിലൊരു യശോദ ചേച്ചി ഉണ്ട്. യശോദ ചേച്ചി നന്ദി, നിങ്ങൾ ഇത്തവണ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, സമയം ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇപ്പൊ വന്നത് വലിയ നന്ദി. പിന്നെ സുജന, രഹ്ന, ഗംഗാദേവി, സരിത, സുജിത്. സുജിത് ആലപ്പുഴയാണോ പറഞ്ഞേ? അപ്പൊ എല്ലാവർക്കും തൃശ്ശൂരാണ് സാർ, തൃശ്ശൂർ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മുടെ ഗ്രൂപ്പില് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യും. കൂടാതെ ഞാനൊരു ഓഫർ തരുന്ന ഇതിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതിന്റെ ഒരു സെഷൻ നിങ്ങൾക്ക് ഞാൻ ബോണസ് ആയിട്ട് അധികം വൈകാതെ തന്നെ വെക്കുന്നുണ്ട്, ഇതേപോലെ ഒരു ഒരു സമയത്ത്. അപ്പൊ അപ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബെഡെങ്കിലും എല്ലാവരും ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന് ഫീസ് ഇല്ല. ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് അത് ഗ്രൂപ്പില് പോസ്റ്റ് ചെയ്തവർക്ക് മാത്രമേ ആ ക്ലാസ്സിനകത്തേക്ക് പ്രവേശനമുള്ളൂ. പവിത്രൻ സാറിനെ പറ്റിയില്ലെങ്കിലും വരാം, കാരണം ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് അറിയില്ല അവരുടെ സാഹചര്യം എങ്ങനെയാണെന്നുള്ളത്. പവിത്രൻ സാറിനെ ഞാൻ അല്ല, വിത്ത് വിത്ത് കിട്ടാൻ ഇവിടെ സാധ്യതയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കേരളത്തിൽ കിട്ടാൻ പറ്റുമോ എന്ന് നോക്കാം. എനിക്ക് ചെയ്യാനാണെങ്കിൽ ബാംഗ്ലൂർ ആണെങ്കിൽ ജാലഹള്ളി ഭാഗത്ത്, പിന്നെ അവിടെ കെ വി കെ ഉണ്ട്, ആ കൃഷി വിജ്ഞാൻ കേന്ദ്ര. ഇതിന്റെ മെയിൻ റിസർച്ച് സ്ഥലം ജാലഹള്ളി ഭാഗത്താണ്. ഞാൻ എക്സാക്ട് അഡ്രസ് ഞാൻ പിന്നീട് തരാം. ജാലഹള്ളി എന്ന് പറയുമ്പോൾ പിന്നെ ബാംഗ്ലൂർ സെന്റർ സിറ്റിയിൽ നിന്ന് ഒരു 20-25 കിലോമീറ്റേഴ്സ് നോർത്തേൺ സൈഡിലേക്കാണ്. യലഹങ്ക, യലഹങ്കയുടെ അടുത്ത് ഒരു 5 കിലോമീറ്റർ. യശ്വന്ത്പൂർ 5-6 കിലോമീറ്റർ. ഓക്കെ, ശരി ശരി. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഗുഡ് നൈറ്റ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങളുടെ ഇപ്പം പറയാൻ പറ്റിയില്ലെങ്കിലും ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യും. അതേപോലെ ക്വസ്റ്റ്യൻസ് വേണം, കാരണം ഞാനിത് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ് എന്റെ ഒരു ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. സോ ഓൾവേസ് നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.